नमः परमहर्षिभ्यो नमः परमहर्षिभ्या हरे हे ॐ अंतरायतमि <coughs> रूपशान्तयै शांतपाव शांत नमच्युत्य वैभवम् तन्नरं वपुसिकुञजरं मुखे मनमहे किमपि तुं महा गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनीं व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः यस्यान्तर्णादिमध्यं

शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्टान्तेवसदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दरूपम् स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकायतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घभवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभितां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततम् पूर्णाय बोधात्मने अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तम् उहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि देहं मृण्मयवज्जडात्मकम् अहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुक्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम् योऽन्तः प्रविश्य ममवाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन् नमो भगवते पुरुषाय तुभ्यम् <clears throat> यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिम् आनतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपम् अतितितीर्षदां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुं उपयामि गुरुं मुनीनाम् सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुम कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कश्चित् क्लेशार्जितार्थक्षयविमलमतिं नुद्यमानो जनौघैः प्रागेवं प्राहविप्रह न खलु मम जनाः कालकर्मग्रहावाम् शेतो मे दुःखहेतुः तदिह गुणगणं भावयन् सर्वकारीत्युक्त्वा शान्तो गतः त्वं मम च कुरु विभो ചിത്തശാന് നല്ല പ്രചോദനം നൽകുന്ന ഒരു പ്രഭാഷണം നിങ്ങളെല്ലാവരും കേട്ടു വളരെ സാരവത്തായ ഉപാസന അനുഷ്ഠാനം മുതലായ വിഷയങ്ങൾ എല്ലാവർക്കും എത്ര കണ്ട് വേണം പ്രായോഗികമായി അധ്യാത്മസാധന കൂടാതെ നമ്മളിലോ സമൂഹത്തിലോ ഒരു മാറ്റം വരാൻ കഴിയില്ല എന്നുള്ളതൊക്കെ പുതിച്ചൈതന്യാദി വളരെ മനോഹരമായിട്ട് പറഞ്ഞു ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന വിഷയം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭിക്ഷുഗീതമാണ് നല്ല നട്ടുച്ച നേരം നല്ല ചൂട് സംസാരതാപാവപനം ഭാഗവതത്തിനെ കുറിച്ച് പറയണത് സംസാരതാപം സംസാരമാവുന്ന ഈ ചൂടുണ്ടല്ലോ ആ ചൂടിനെ ഇല്ലാതാക്കുന്ന ശീതളതീർത്ഥമാണ് ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തിന് മുക്തിസ്കന്ധം എന്നാണ് പേര് ദശമസ്കന്ധത്തിലെ കഥകളാണ് നിങ്ങൾ രാജസൂയമൊക്കെ കേട്ടത് അതും രാജസൂയത്തിലെ ജരാസന്ധ യുദ്ധം അല്ല ത്രസിപ്പിക്കുന്ന യുദ്ധമൊക്കെ കേൾക്കുമ്പോൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് എളുപ്പമാണ് പക്ഷെ ഇപ്പോ വരുന്ന വിഷയം മുക്തി ആണ് ഞാനിപ്പോ സ്വാമി പറഞ്ഞ പോലെ മുക്തി ആർക്കൊക്കെ വേണം കൈ കൈപൊക്കൂ എന്നൊന്നും പറയണില്ല എന്താണ് ഭാഗവതം പറയണത് മുക്തി എന്ന് പറഞ്ഞാൽ എന്താണോ മരിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോണതാണോ അങ്ങനെയുമുണ്ട് മുക്തി എന്ന് പറയുന്നത് ഹൃദയസ്ഥനായ ഭഗവാനെ അറിയണതാണോ മുക്തിർഹിത്വ അന്യഥാഭാവം സ്വരൂപേണ വ്യവസ്ഥിതി തന്നിൽ നിന്നും അന്യമായിട്ടുള്ളതിനെയൊക്കെ വിട്ടുകഴിഞ്ഞ് താണ് മുക്തി എന്നാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞ് ആത്മനിഷ്ഠനായിട്ടിരിക്കുന്നതാണ് മുക്തി എന്നു ഭാഗവതം തന്നെ നിർവചനം ചെയ്തു അപ്പോൾ ആത്മതത്വം പറയുന്ന സ്കന്ധമാണ് മുക്തി സ്കന്ധം പതിനൊന്നാമത്തെ സ്കന്ധം ഇതിൽ ആരംഭത്തിൽ നവയോഗികളുടെ കഥകളൊക്കെ വന്നു ഉപനിഷത്തൊക്കെ പറയുന്ന വളരെ സുസ്പഷ്ടമായ ആത്മതത്വം തന്നെയാണ് ഭാഗവതം പറയുന്നത് പക്ഷേ പലരിലൂടെ പറഞ്ഞു കേൾക്കുകയാണ് അതാണ് നമുക്ക് സത്രം പോലെ തന്നെ പലരിലൂടെയും പറഞ്ഞു കേൾക്കുകയാണ് ഏകാദശ സ്കന്ധം തന്നെ പറയുന്നു ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ നിന്നും ദത്താത്രേയൻ പഠിച്ചിട്ട് പറഞ്ഞു നഹി ഏകസ്മാത് ഗുരോ ജ്ഞാനം സുസ്ഥിരം സാത്സുപുഷ്കലം ബ്രഹ്മൈ തദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭി ഈ അദ്വിതീയമായ ബ്രഹ്മം ഋഷികൾ പല കോണുകളിൽ നിന്നും നോക്കി ഇതിനെ പറഞ്ഞിരിക്കണോ അതുകൊണ്ട് പലരിൽ നിന്നും കേൾക്കുമ്പോൾ പല വിധത്തിലും കേട്ടറിഞ്ഞ് നമ്മളുടെ ജീവിതം പൂർണ്ണമാവും അറിയേണ്ട വിഷയം ഒന്ന് തന്നെയാണ് എങ്കിലും ഗീയതേ ബഹുദർശിപി ബ്രഹ്മവാദിനോ വദന്തി വേദം തന്നെ പ്രമാണം പറയണത് ബ്രഹ്മവാദികൾ പറയുന്നു ബ്രഹ്മവാദികളുടെ വാക്കാണ് ഭാഗവതം എന്നുള്ളത് കൊണ്ട് ഭാഗവതത്തിന് പരമഹംസ സംഹിത എന്ന് പേര് ഈ പരമഹംസ സംഹിതയിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു ദത്താത്രേയന്റെ വാക്ക് അവധൂതന്റെ വാക്ക് ഭാഗവതത്തിലെ ഒരു സമ്പ്രദായമാണ് ഈ അവധൂത ദത്താത്രേയ സമ്പ്രദായം മഹാരാഷ്ട്രത്തില് വന്ന ഒരുപാട് സന്തുക്കൾ മഹാത്മാക്കളൊക്കെ ഈ ദത്താത്രേയ സമ്പ്രദായത്തിൽ വന്നവരാണ് അദ്വൈതം തന്നെയാണ് ജ്ഞാനികളാണ് പക്ഷേ ഒക്കെ ചിലപ്പോൾ ഗൃഹസ്ഥന്മാരായിരിക്കും ഒരാൾ തുണി നെയ്ത്തുകാരനാണ് ഒരാൾ ടെയിലറാണ് ഒരാൾ വൈദികനായ ബ്രാഹ്മണനാണ് ഒരാൾ പലചരക്ക് കട നടത്തുന്ന ആളാണ് ഒക്കെ അനുഭൂതിമാന്മാരാണ് ബാഹ്യമായി കർമ്മമൊന്നും ഉപേക്ഷിച്ചില്ല ഇവരൊക്കെ ഈ ദത്താത്രേയ പരമ്പരയിൽ വന്നവരാണ് ആ ദത്താത്രേയൻ

ఖె హే సుహృతే దానికి నామమో రూపమో కామమో క్రోధమో దోషమో ఒ నిశుద్ధమైన ఆత్మవస్తు శుద్ధ చైతన్యమా జ్ఞానామృతం సమరసం గగనోపమోసి നീ ശുദ്ധ ജ്ഞാനസ്വരൂപനാണ് ആകാശം പോലെ പവിത്രമായ പൂർണ്ണ വസ്തുവാണ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് ദത്താത്രേയൻ മറ്റ് വേദാന്തം പഠിക്കാൻ പോയാൽ നമുക്ക് ബോറടിക്കും എന്താണെന്നു വെച്ചാൽ ഇതിൽ ശാസ്ത്രം സിദ്ധാന്തം പൂർവപക്ഷം സിദ്ധാന്തമൊക്കെ ഒരു ദത്താത്രേയതൊന്നുമില്ല നീ ആത്മാവാണ് അപ്പം ഇത്രയേ ഉള്ളൂ വേദാന്തം പോയിക്കോളൂ നീ അറിഞ്ഞില്ലേ നീ ശരീരമല്ല നീ ആത്മാവാണ് ഇതാണ് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് അവസാനം പരീക്ഷിച്ച് പറയണതും ഭാഗവതം മുഴുവൻ കഴിഞ്ഞിട്ട് പരീക്ഷിച്ച് സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു സാരം ഇത്രയുള്ളൂ ത്വം തുജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ഹേ രാജാവേ അങ്ങക്ക് മരണമുണ്ട് എന്നുള്ള ഈ അജ്ഞാനം കൂടെ ഉപേക്ഷിക്കുക ജനിക്കുക മരിക്കുക മുതലായിട്ടുള്ളതൊക്കെ ശരീരത്തിൻ്റെ സ്വഭാവമാണ് അങ്ങീ ശരീരമല്ല ശുദ്ധ ചൈതന്യമാണ് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമിക്ഷൻ ആത്മാനം ആത്മനി ആധായ നിഷ്കലേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിശാനനൈഹി നദ്രക്ഷി ശരീരം ച വിശ്വം ചൃഥകാത്മന അങ്ങ് തത്വമറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ തന്നെ നിഷ്ഠനായിട്ടിരിക്കും ഗീതയുടെ സാരം ഇത്രയേ ഉള്ളൂ ഗീതയെ മുഴുവൻ കടഞ്ഞെടുത്താൽ എന്താ ഇപ്പോൾ ഭഗവാൻ പറയണേ എന്ന് വെച്ചാൽ ആത്മസംസ്ഥം മനഃ കൃത്വ നക്കിഞ്ചിതപ്പി മനസ്സിനെ ആത്മസ്വരൂപത്തിൽ ഇരുത്തി വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട വേറെ യാതൊരു വിചാ പക്ക കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടുണ്ടല്ലേ ഇത് വാസ്തവത്തിൽ എളുപ്പാട്ടോ ഈ വേദാന്തം ഒന്നും ജടിലല്ല നമ്മളാണ് ജഡിലം വേദാന്ത എളുപ്പമാണ് നമ്മൾ വളരെ കോംപ്ലക്സാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വേദാന്തം മനസ്സിലാവണില്ല മനസ്സിലാവണം വേദാന്തത്തിന് പഠിക്കാനേ ഒന്നുമില്ല ഈ പഠിച്ചതൊക്കെ മറക്കാനാണ് ബുദ്ധിമുട്ടും ആവശ്യമില്ലാത്തതൊക്കെ ഒരുപാട് തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ മറക്കാനാണ് വിഷമം വേദാന്തം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉപനിഷത്ത് എന്താ അറിയോ വേദാന്തം പഠിച്ചു എന്നിട്ടോ ബാക്കിയുള്ള പഠിപ്പൊക്കെ കഴുകിക്കളഞ്ഞു എന്നിട്ട് എന്ത് വേണം കുട്ടികളെ പോലെ ആയിത്തീരാന്ന് പാണ്ഡിത്യം നിർവിദ്യ ബാല്യന തിഷ്ഠാശയത്തിന് നല്ലവണ്ണം പാണ്ഡിത്യം വേദാന്ത ജ്ഞാനം സമ്പാദിച്ച് ബാക്കിയുള്ള അറിവൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ എന്തായി ബാല്യേന തിഷ്ഠാസേത കൊച്ചു കുട്ടിയെപ്പോലെ ആയിത്തീരാ ഈ വലിയ ദത്താത്രേയൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞ് നടക്കുന്ന ആ മഹാപുരുഷൻ ഒരു വസ്ത്രമുടുക്കാതെ ഒരു രണ്ട് വയസ്സ് കുട്ടി ഇങ്ങനെ ഓടി നടക്കും ആ ബാലൻ്റെ പുറകെ പോയിട്ട് ആ അവധൂതൻ പറയാണ് ഇതുപോലെ ആവണം സ്വതന്ത്രം കുട്ടികളെ ചിലപ്പോൾ കാണുമ്പോൾ സന്തോഷമായിട്ട് കളിച്ച് നടക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ അല്ലേ നമ്മൾ കുട്ടി കുട്ടിയെടാ പഠിക്കടാ പഠിക്ക് പഠിക്ക് പഠിച്ചാലേ ഞങ്ങളെപ്പോലെ ആവാൻ പറ്റുള്ളൂന്ന് ഇപ്പം സന്തോഷമായിട്ടിരിക്കണല്ലോ കുറേ പഠിച്ചു കഴിയുമ്പോൾ ഡിപ്രഷൻ സ്ട്രെസ് ഒക്കെ ആ കുട്ടിയും പഠിക്കും അല്ലേ പഠി നമ്മൾ സാമാന്യം സക്സസ്ഫുള്ളായിരിക്കണു ഇപ്പം സ്കൂളിലൊക്കെ സൈക്കാട്രിസ്റ്റാണ് കൊച്ചു കൊച്ചു കുട്ടികൾക്കൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്താന്ന് വെച്ചാൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആ ലെവൽ വരെ എത്തി അപ്പോൾ ഈ വേദാന്തം പഠിക്കണത് എന്താന്ന് വെച്ചാൽ ഈ പഠിച്ച പഠിപ്പൊക്കെ ഇങ്ങോട്ട് കഴുകിക്കളഞ്ഞ് ഇതൊക്കെ അവിദ്യയാണെന്ന് അറിഞ്ഞ് അതാണ് പ്രഹ്ലാദൻ ചെയ്തത് ഭാഗവതത്തിലെ അസുര സ്കൂളിൽ പഠിപ്പിച്ചു രണ്യകശ്യപുവിൻ്റെ ഒരു സ്കൂളുണ്ടായിരുന്നു അതിൽ പഠിപ്പിച്ചു പ്രഹ്ലാദനെ എന്നിട്ട് പലതും പഠിപ്പിച്ചു കൊടുത്തു പ്രഹ്ലാദൻ പറഞ്ഞു ഇതമിതം അഭദ്രായ സർവം അപാകുറവൻ സർവം തവ ചരണ ഭക്തിയവ തവചരണ ഭക്തൈവൃതം അഭദ്രായ ഇതൊക്കെ അമംഗളം 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 എനിക്ക് വേണ്ട സുബ്രഹ്മണ്യ ഭാരതി വലിയ തമിഴ് കവിയാണല്ലോ പഠിക്കേണ്ട സമയത്ത് കൂടി പോകും ഏതെങ്കിലും സിദ്ധപൗരുഷ സിദ്ധപുരുഷന്മാരുടെ കൂടെ നടക്കും അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു ഡാ കണക്ക് പഠിച്ചോ ചോദിച്ചു അപ്പൊ കുട്ടി അഞ്ച് ആറ് വയസ്സ് കുട്ടിയാണ് അപ്പൊ ആദ്യം ഒരു കവിത ഉണ്ടാക്കി കണക്ക് പിണക്ക് മാമണക്ക് എന്ന് അർത്ഥം എന്താന്ന് എനിക്ക് പോലും ഇപ്പൊ നിശ്ചയില്ല കേട്ടോ പക്ഷെ അത് കണക്ക് പഠിച്ചോ എന്ന് പറഞ്ഞു ഈ പഠിപ്പ് എനിക്ക് വേണ്ടെന്നാണ് ശ്രീരാമകൃഷ്ണദേവനും പഠിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ പഠിപ്പ് എനിക്ക് വേണ്ട എനിക്ക് എന്ത് പഠിച്ചു കഴിഞ്ഞാലാണോ ഭഗവാനെ അറിയാൻ പറ്റുക സാ യാ വിമുക്തയെ ഏതറിവുകൊണ്ട് ഞാൻ മുക്തനായിട്ട് തീരുമോ ഉപനിഷത്ത് പടിപ്പടിയായിട്ട് പോകുന്നുണ്ട് അന്നമയം ഹിസ് അന്നമയമാത്മാനമുപസംക്രമ്യ പ്രാണമയമാത്മാനമുപസംക്രമ്യ മനോമയമാത്മാനമുപസംക്രമ്യ വിജ്ഞാനമയമാത്മാനമുപസംക്രമ്യ ആനന്ദത്തിൽ ആനന്ദത്തിലെത്തിട്ട് ശ്രുതിപരണത് ആനന്ദോ ബ്രഹ്മേതി വ്യജാത് കഴിഞ്ഞു സൈഷാ ഭാർഗവീ വാരുണീ വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത യം വേദ സ പ്രതിഷ്ഠതി ആരീ സത്യം അറിയുന്നു അവൻ പ്രതിഷ്ഠ നേടുന്നു ശാശ്വതമായ സ്വരൂപത്തിൽ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതനാവുന്നു അന്നവാൻ അന്നാദോ ഭവതി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഐശ്വര്യമൊക്കെ അവന് വരും സന്തുഷ്ടനായിട്ടിരിക്കും ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ പൂർണ്ണമായിട്ട് തീരും അതാണോ വിദ്യ ആ അറിവ് ആർക്കുണ്ടോ ആ അറിവുള്ളവനാണ് പൂർണ്ണ അതുകൊണ്ട് അറിവ് ആത്മാവിനെ അറിയാനാണ് നമ്മൾ ലോകത്തിലുള്ളതെല്ലാം അറിഞ്ഞു നമ്മളെ അറിയില്ല മറ്റു വിഷയങ്ങളൊക്കെ അറിഞ്ഞു നമ്മളുടെ സ്വരൂപം എന്താണ് എന്ന് അറിഞ്ഞില്ല അറിയുന്നവനെ അറിഞ്ഞില്ല എവിടുന്ന ആനന്ദം വരും ശാന്തി വരും ആ അറിയുന്നവനെ തൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയുന്ന അറിവുണ്ടല്ലോ ആ അറിവ് അതാണ് വാസ്തവമായ അറിവ് ജ്ഞാനം ആത്മജ്ഞാനം ജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ച തലയിൽ കയറ്റലല്ല ആത്മജ്ഞാനം തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ആനന്ദമുണ്ടാവും ശാന്തി ഉണ്ടാവും തൃപ്തി ഉണ്ടാവും അതുതന്നെയാണ് ഭക്തി നാരദൻ പറഞ്ഞു എല്ലബ്വാപുമാൻ മത്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാറാമോ ഭവത്തി ഏതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആനന്ദ ഉന്മത്തനായിട്ട് തീരുമോ ആത്മാരാമനായിട്ട് തീരുമോ തൃപ്തനായിട്ട് തീരുമോ വേറെ ഒന്നും ആഗ്രഹിക്കില്ലയോ അങ്ങനെ ഉള്ളത് അത്തരത്തിലുള്ള ആ അനുഭൂതിയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി സാധനാഭക്തി ഉണ്ട് സിദ്ധിസ്ഥാനത്തിലെ സിദ്ധിസ്ഥാനത്തിൽ ഉണ്ട് ഭക്തിയ സഞ്ജാതയാ ഭക്തി എന്നു സാധനാഭക്തി വേണം ജ്ഞാനത്തിന് ശേഷം ഉണ്ടാവുന്നതാണ് ഈ പരാഭക്തി ഗീതയിൽ ഭഗവാൻ പരാഭക്തി എവിടെയാ പറയണതെന്ന് വെച്ചാൽ സർവഭൂതങ്ങളിലും ഭഗവാനെ കാണുമ്പോൾ പരാഭക്തി ബ്രഹ്മഭൂത പ്രസന്നാത്മാ നോചതി നാക്ഷതി സമസു ഭൂത മത്ഭക്തി ലഭത്തെ പരാം അപ്പോഴാണതിന് പരാഭക്തി എന്ന് പേര് ആ പരാഭക്തി ഉള്ള ആളെ ഭാഗവതം ഭാഗവതോത്തമൻ എന്ന് വിളിച്ചു സർവഭൂതു യു പശ്യേത് ഭഗവത്ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനി ആത്മനിഷ ഭാഗവതോത്ത ഇതൊക്കെ കഴിഞ്ഞുപോയ അധ്യായങ്ങളിലുള്ളതാണ് ഏകാദശ സ്കന്ധം ഞാനൊന്ന് സ്പർശിക്കുന്നു അത്രേ ഉള്ളൂ ഭക്തിയുടെ ലക്ഷ്യം എന്താണ് എന്ന് വെച്ചാൽ സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത്ഭാവം അതിനുള്ള അഭ്യാസം ഭക്തി ഭക്തിസാധനയിൽ വരും ഇവിടെ മളിയൂർ തിരുമേനി വളരെ അടുത്തു പരിചയമുണ്ടായിരുന്നതാണ് എനിക്ക് ആ ഒരു പ്രിയം ആ ഒരു ഭാവം വരുന്നവരെയൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് വളരെ വളരെ സഹജമായിട്ടാണത് അത് കൊച്ചു കുട്ടികളാണോ വലിയ ഞാനിവിടെ പരിചയപ്പെടുമ്പോഴൊക്കെ ഇനിയൊരു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് മുതൽക്കുള്ള കാര്യമാണ് ഇരുപത് വർഷം പോലും ആയിട്ടുണ്ടാവും അപ്പോഴുമൊക്കെ ആ നമ്മളെ നോക്കുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ തന്നെക്കാളും വയസ്സിന് ചെറിയ ആൾ ചെറിയ കുട്ടി അങ്ങനെയൊന്നും നോക്കുകയില്ല അതൊരു എല്ലാവരെയും ആ ഭഗവത് സ്വരൂപമായിട്ട് ഭഗവാൻ ഉള്ളിലിരിക്കുന്നതായിട്ടാണ് കണ്ടുകൊണ്ടാണ് പെരുമാറണത് അത് ഹൃദയത്തിലെ ഭാവം അങ്ങനെയാണ് ഇത് ഭാഗവതോത്തമ ലക്ഷണമാണ് എല്ലാട് എല്ലാവരിലും ഭഗവാനെ കാണുമ്പോൾ പിന്നെ എവിടുന്ന് അഹങ്കാരം വരും അല്ലേ അഹങ്കാരം ഹരിനാമ തുഞ്ച തിരുത്തശം ഒരു പാട്ടുപാടി ഞാൻ എന്ന ഭാവം ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാൻ എന്ന ഭാവം അത് തോന്നായിക്ക വേണമിഹ് എന്തിനാ പിന്നെ തോന്നണത് അല്ലേ തോന്നായിക്ക വേണമിഹ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ വളരെ ഗഹനമാണത് അതായത് ഞാൻ എന്താണ് ഈ ഞാൻ എന്നുള്ളത് ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ അതുകൊണ്ടാണ് ആ പാട്ട് ആരംഭിക്കുമ്പോൾ ഭഗവാന്റെ നാമകീർത്തനത്തോടെ ആരംഭിക്കണം ആനന്ദ ചിന്മയ ഹരേ അതിന് മുമ്പിലത്തെ രണ്ട് മൂന്ന് പാട്ട് നോക്ക് വളരെ ഗഹനമാണ് ഓംകാരമായ പൊരുൾ ഒന്നായ നിന്നയ അല്ലേ ഫസ്റ്റ് രണ്ട് പാട്ടും ആദ്യത്തെ ശ്ലോകവും രണ്ടാമത്തെ പദ്യവും ഓംകാരമായ പൊരുൾ എന്ന ആദ്യത്തെ പദ്യം രണ്ടാമത്തെ പദ്യം ഒന്നായ അദ്വൈതം രണ്ടില്ലാത്ത വസ്തുവിനെ ജഗത്തിൽ രണ്ടായിട്ട് കണ്ടു ആ ഇണ്ടൽ എന്ന് വെച്ചാൽ അബദ്ധം അത് പറഞ്ഞറിയിക്കാൻ വയ്യ ഭഗവാൻ മൂന്നാമത്തെ പാട്ട് വരുമ്പോഴാണ് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ് ആ ഭഗവാന്റെ അടുത്ത് ഭഗവൻ നാമം കീർത്തിച്ച് ആ പരിചയപ്പെട്ട് ഭഗവാൻ്റെ അടുത്ത് ഭക്തി വന്നാലേ ശരണാഗതി നടക്കുകയുള്ളേ ശരണാഗതി ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ശരണാഗതി എങ്ങനെ ചെയ്യും പ്രിയം വരുമ്പോൾ ഭക്തി വരുമ്പോഴാണ് ശരണാഗതി ഗോപികാരമണ് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമെഹ് ഈ ഞാൻ എന്നുള്ള അഭിമാനം ഭഗവാനെ ഉള്ളൊന്നു പോയി കിട്ടണം ലാസ്റ്റ് ഡയഗ്നോസിസ് ആണത് യോഗവാസിഷ്ടത്തിൽ രാമൻ വസിഷ്ഠൻ്റെ അടുത്ത് പറയാണ് ഞാൻ നല്ലവണ്ണം വിചാരം ചെയ്ത് നോക്കി നമ്മളുടെ മൂല രോഗമെന്താണെന്ന് വെച്ചാൽ അഹങ്കാരാണ് അതിനെവിടെ കൊണ്ട് കളയും ഭഗവാനേയും ചോദിക്കുക വസിഷ്ഠൻ്റെ അടുത്ത് രാമൻ ഒരു വിദ്യാർത്ഥിയാണ് അവിടെ ഇപ്പം രാമൻ ചോദിക്കുകയാണ് അഹങ്കാരവശാദാപദ് അഹങ്കാരാ ദുരാധയ അഹങ്കാരവശാദീഹ നാഹങ്കാരാത് പരോരിപുഹു ഈ അഹങ്കാരമല്ലാതെ വേറൊരു ശത്രു കാണാനില്ല ഞാൻ ഇതൊന്നും ഒന്നും മാറ്റി കിട്ടിയാൽ വേണ്ടില്ല തമിഴിലൊരു സിദ്ധൻ പാടി എന്തൊക്കെയോ പഠിച്ച് സാധിക്കാം സാമർത്ഥ്യം ഉണ്ടാക്കിയെടുക്കാം പക്ഷേ തന്നിഴപ്പൈ എന്ന കറ്റ് സാധിപ്പൻ എന്തൊക്കെ പഠിച്ചിട്ടും ഈ ഞാൻ എന്നുള്ളത് ഇല്ലാതാവുകയെന്ന് വരണില്ല പഠിച്ചതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ അറിഞ്ഞ ആളാണെന്ന് തോന്നും ഇനിയിപ്പോൾ വളരെ വിനയം നടിച്ചാൽ ഞാനാണ് ഏറ്റവും വിനയമുള്ളവെന്ന് പോലും തോന്നാം എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എവിടെയെങ്കിലുമൊക്കെ മുളഞ്ഞു നിൽക്കും രമണ മഹർഷിയുടെ ഭക്തന്മാർ ശിഷ്യന്മാരിൽ പാലക്കാട്ടിൽ നിന്നുള്ള ആളാണ് കുഞ്ചുസ്വാമി കുഞ്ചുസ്വാമി വളരെ വളരെ രസമായിട്ടൊരു കാര്യം പറയും നമ്മൾ നമ്മളീ അഹങ്കാരത്തിന് ചമ്മട്ടീൻ്റെ അടിയിലിട്ടാല് ചമ്മട്ടി കാർപ്പറ്റ് അതിൻ്റെ അടിയിലിട്ടാല് അത് കോലത്തിൻ്റെ അടിയിലേക്ക് പോകത്ര കോലെന്ന് പറഞ്ഞാൽ അറിയില്ലോ നിങ്ങളെന്താ പറയുക മാവ് കൊണ്ടിടുന്ന കോലല്ലേ അല്ലേ അതിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ് എന്ന് വെച്ചാൽ അത് പിടിച്ചാൽ കിട്ടില്ല അപ്പോ അത് ഭഗവത് ശരണാഗതി കൊണ്ട് ഭക്തി കൊണ്ട് ആത്മവിചാരം കൊണ്ട് അതില്ലാതായി ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം എവിടെ തോന്നായിക വേണം ആ തോന്നാത്ത അവസ്ഥ രണ്ടേ ഉള്ളു ഒന്ന് സുഷുപ്തി അതെല്ലാവർക്കും എല്ലാവർക്കും അല്ലേ സഹജമായിട്ട് അഹങ്കാരം ഇല്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തില് ഞാൻ ആർക്കും തോന്നുന്നില്ല അതുകൊണ്ട് സാധാരണ ഞാൻ എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോയിന്ന് അർത്ഥം ഉറങ്ങുമ്പോൾ ഞാൻ എന്നുള്ളത് മറഞ്ഞ് പോകും പ്രസുപ്തെ അഹമി സുപ്തേ അഹമിച്ച് ഭാഗവതം തന്നെ പറയണ്ട് പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തതനുസ്മൃതിർണ്ണാണ് ഈ അഹങ്കാരവും ലയിച്ചു പോകുമ്പോൾ ഒന്നിനും ഉറങ്ങിപ്പോയി പക്ഷെ ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങൾ ഉറങ്ങിയിട്ടില്ല അഹങ്കാരവും ഇല്ല നിശേഷം പോയിരിക്കണോ അങ്ങനെ ഒരു അവസ്ഥയെ എന്തു പറയും അത് സമാധിയാണ് സമാധി നിർബീജ സമാധി എന്ന് പറയും നിർവിക എന്ന് വെച്ചാൽ ഈ അഹങ്കാരമാണ് വികൽപ്പം അതിൽ നിന്നാണ് ബാക്കി വികല്പങ്ങളൊക്കെ വരണത് ഉണ്ടോ ബാക്കിയുള്ള വികല്പങ്ങളൊക്കെ വരും ഞാൻ എന്ന് തോന്നിയ നീ അവൻ അത് ഇത് എന്നൊക്കെ തോന്നും ഞാൻ എന്നുള്ളത് തോന്നിയിട്ടില്ലെങ്കിൽ മറ്റു ഒരു വികല്പില്ല അപ്പോൾ ഞാനെന്ന ഭാവം അത് തോന്നാത്ത സ്ഥിതി നിർവികൽപ്പ സമാധി എത്ര നേരം ഇരിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് എത്രയോ ജന്മപരിഭാഗം കൊണ്ട് ആർക്കെങ്കിലും ചിലപ്പോൾ ഒന്ന് സിദ്ധിക്കും പക്ഷേ ആ പ്രാരബ്ധം മനസ്സിനെ വീണ്ടും പിടിച്ച് പുറത്തേക്ക് തള്ളും തള്ളുമ്പോൾ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കുറേ ദോഷങ്ങളൊക്കെ നമ്മളിൽ കാണും മനസ്സ് പുറത്തേക്ക് വിരിഞ്ഞു വരുമ്പോൾ പിന്നെയും തോന്നും ദാ അത് അയാൾ ഇയാള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ തോന്നും എല്ലാ ഭേദബുദ്ധിയും മുമ്പിൽ വന്ന് നിൽക്കും ഇവരിഷ്ടപ്പെട്ടവരാണ് ഇഷ്ടപ്പെടാത്തവരാണ് നല്ലവയാണ് ചീത്തയാണ് എന്ന് പല വ്യവഹാരങ്ങളും തോന്നി മനസ്സ് വ്യവഹരിക്കുമ്പോൾ ചഞ്ചലാവും അപ്പോൾ നമുക്ക് തോന്നും ഇനി വ്യവഹരിക്കേണ്ട അപ്പോൾ ഈ ധ്യാനത്തിലിരിക്കാം സാധകന്മാരുടെ കാര്യമാണ് പറഞ്ഞു ധ്യാനത്തിലിരിക്കാം ധ്യാനത്തിലിരിക്കാൻ പോയാലോ നമുക്ക് പ്രാരബ്ധം വലിക്കും പുറത്തേക്ക് അപ്പോൾ പ്രാരബം ഉള്ളപ്പോൾ പണിയെടുക്കാതിരിക്കാൻ വയ്യ പക്ഷേ പ്രാരബ്ധ എന്തു ചെയ്യുന്നു മനസ്സിനെ ചഞ്ചലാക്കണോ അപ്പോൾ എന്തു വേണമെന്ന് വെച്ചാൽ തോന്നുന്നതാകിൽ എന്ന് വെച്ചാൽ പ്രാരബ്ദമുണ്ടെങ്കിൽ പ്രാരബ്ധം എന്തു ചെയ്യും മനസ്സിനെ തോന്നിപ്പിക്കും വീണ്ടും മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അഖിലം താനിന്ന് താൻ എന്ന വഴി തോന്നേണമേ വരത നാരായണായ നമ ഹേ ഭഗവാനേ യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു തുറായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി ഒന്നിലും ഒരു ഭേദമില്ലാതെ ആ ഒരു ആശയം ഉള്ളിലെടുത്താൽ തന്നെ സമാധാനം സന്തോഷം ഉണ്ടാവും ആരും നമുക്ക് ശത്രുക്കളില്ല പ്രഹ്ലാദൻ അതാണ് പറഞ്ഞത് ഹിരണ്യ കശിപ്പൂരിനെടുത്ത് അച്ഛാ പ്രതിയെയും വിഷ്ണുവിനേയും ഒന്നും ദ്വേഷിക്കേണ്ട ശത്രു ആരും ഇല്ല ഈ അജ്ഞാനമാണ് ശത്രു അതങ്ങനെ നീക്കിയാൽ എല്ലാവരും ആത്മസ്വരൂപമാണ് ജഗത് മുഴുവൻ ആത്മസ്വരൂപമാണ് സർവം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മൾ തന്നെയാണ് അതൊക്കെ ഈ കാണുന്നതൊക്കെ നമ്മളാണ്

വിജു ന വിജുഗുപ് സതെ ഒരാളെയും വെറുക്കില്ല വെറുക്കാനുള്ള ആളെ ഇല്ല ഭയപ്പെടാനുള്ള ആളേ ഇല്ല രണ്ടാമതൊരു വസ്തു ഇല്ല ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് ആത്മസ്വരൂപമാണ് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതാണ് ഭാഗവത ഭാഗവതോത്തമൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും അയ്യോ ഭഗവാനെ എത്ര ശ്രമിച്ചാലും വളരെ ശരി വേണ്ട ഭഗവാൻ്റെ അടുത്ത് ഭക്തി ഭക്തന്മാരുമായിട്ടുള്ളൊരു സംഘം ഭക്തി ഇല്ലാത്തവരെ കാണുമ്പോൾ ഇപ്പോൾ സ്വാമി പറഞ്ഞ പോലെ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കുക ഒന്ന് നാമം ജപിപ്പിക്കുക അവരുടെ ഒക്കെ കൂടെ നാമസങ്കീർത്തനം ചെയ്യുക അതൊന്നും തോന്നല ചിലരുണ്ട് ഇതിനെ എതിർത്തു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവും വെറുക്കുന്നവരും ഉണ്ടാവും അവരുടെ അടുത്ത് കൂടാനൊന്നും പോകേണ്ട ഉപേക്ഷ ഇത് മധ്യമ ഭക്തി നീ പ്രാകൃത ഭക്തി എന്ന് പറഞ്ഞു പ്രാകൃതം എന്ന് പ്രാകൃതമെന്ന് വച്ചാൽ വേണ്ടാത്തെന്നർത്ഥമില്ല സ്റ്റാർട്ടിങ് ആണ് ഒരു ബീജം അപ്പോൾ ഭക്തി എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലുള്ള ഭഗവാന്റെ അർച്ചനാവതാരമുണ്ടല്ലോ അതൊരു വിഭൂതിയാണ് ആ മൂർത്തിയിൽ ഒരു പ്രിയം അവിടെ ഒരു രുചി അതെങ്കിലുമൊക്കെ വന്ന രക്ഷപ്പെട്ടു അപ്പോൾ ഭട്ടതിരി ഈ മൂന്നും കൂടെ ചേർത്തിട്ട് ഒരു ശ്ലോകമായിട്ട് പറഞ്ഞു ഭൂദേശേഷുത്വക്യസ്മൃതി സമധിഗതം നാധികാരോധുന ചേത്വത്കമൈത്രി उपेक्षा दिषुप्विश्सुयादेक्षा वा समर्चा कुतुक श्रद्धया वर्धता तथा द्रुत मुपलभते भक्तलोकोत्तमत्वं हे गुरवायुरप ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഭഗവാൻ്റെ അർച്ചാവതാരൂർത്തിയെ ആരാധിച്ച് ഭഗവാനെ ഉപാസന ചെയ്ത് ധ്യാനിച്ചിട്ട് പതുക്കെ പതുക്കെ ഞാൻ ചിത്തശുദ്ധി നേടി ജ്ഞാനം നേടി ഗുരുസമ്പ ഗുരുസമ്പർക്കമുണ്ടായി ആത്മജ്ഞാനം ഉണ്ടായി ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുന്ന അവസ്ഥയിലേക്ക് പതുക്കെ പൊന്തി വന്നോളാം ഗുരുവായൂര പറഞ്ഞു അതെങ്കിലുമൊക്കെ തരുമെന്നാണ് ഒരു ഭഗവൻ നാമത്തിലൊരു രുചി അല്ലെങ്കിൽ അമ്പലത്തിൽ ഭഗവാൻ്റെ മൂർത്തിയെ കാണുമ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഒരു ഹൃദയത്തിൽ ഒരു ഭക് കുത്തി വന്നാൽ നന്നായി അല്ലേ അമ്പലത്തിൽ ഒക്കെ വന്നാൽ നന്നായി തോന്നും പഴയ കാലത്ത് ഒരു പറയും ഈ പൂജിക്കണ ആളെ കാണുമ്പോൾ ദേവൻ പേടിച്ചു എന്നാണ് അങ്ങനൊരു ശ്ലോകമുണ്ട് മലയാളത്തിൽ കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വിറച്ചു ദേവൻ ചുവരോടലച്ചു നീരോവിലൂടെ ഗമനഞ്ചകാരാന്ന് ഇയാളെ കണ്ടത് ദേവൻ ആ നീരോവിലൂടെ അങ്ങോട്ട് പോയി അത്ര അപ്പോ അർച്ചിക്കുന്ന ആൾക്കെങ്കിലും ആ പൂജിക്കുന്ന ആൾക്കെങ്കിലും ഒക്കെ ആ ഭക്തി വന്നാല് ഹൃദയത്തിലൊരു ആനന്ദം ഇല്ലേ ഒരു ശ്രീരാമകൃഷ്ണദേവൻ എവിടെ നിന്ന് വന്നു നോക്കൂ കൽക്കട്ട മുഴുവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിച്ച ആളുകള് ഹിന്ദുമതത്തിനെ മാറ്റിമറിക്കണം ഇതിലെ ഈ വിഗ്രഹാരാധന തെറ്റാണ് ഈശ്വരനെ രൂപത്തിൽ ആരാധിക്കരുതെന്നൊക്കെ ഘോരം ഘോരം പ്രസംഗിച്ച് പുസ്തകം അടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ കേശവചന്ദ്രസേനെ പോലെയുള്ള വലിയ ബുദ്ധിശാലികൾ പോലും അതിനൊക്കെ കൂടെ നിന്ന് പറയുമ്പോൾ ഒരു പഠിപ്പും അറിവുമില്ലാത്ത ബംഗാളിലെ മോഡേണിസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ഗ്രാമം അതായത് ഒരു ഇരുപത് വർഷം മുമ്പ് ഇപ്പം എന്താ കഥ കഥ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും അതുപോലെയാണെന്നാണ് കേൾക്കുന്നത് ഇരുപത് വർഷം മുമ്പ് ഞാൻ അവിടെ പോകുമ്പോൾ ആളുകൾ പിച്ചതണ്ടാണ് പരിഷ്കാരവും പണവും ഒക്കെ കൽക്കട്ടയിലേ ഉള്ളൂ ആ കമാർ പുക്കൂർ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വളരെ ദാരിദ്ര്യം കറണ്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച എഴുത്തും വായനയും പോലും കഷ്ടിയായ സമ്പന്നനായ ഒരാൾ ആ പൂജാരി അതും ആരാധിച്ചതോ ഭദ്രകാളിയെ ഒരു കൃഷ്ണനോ ശിവനോ ശാന്തമൂർത്തിയോ ഒന്നുമല്ല ഒരു കാളിയെ അമ്മ എന്ന് വിളിച്ച് മാ ത്വം ഹി താറ അതെ ശ്രീരാമകൃഷ്ണദേവന് വളരെ ഇഷ്ടമുള്ള ഒരു ഒരു പാട്ടാണ് അമ്മ നീ ഈ സംസാരതാരിണിയാണ് എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് ആ ഭക്തി ചെയ്ത് അനുഭൂതി ചെയ്ത് ഈ കൽക്കട്ടയിലുള്ള ഇന്റലക്ച്വൽസ് മുഴുവൻ ആയിക്കുട്ടികളെ പോലെ മുമ്പിൽ വന്നിരുന്നു ഋഷിത്വം എന്തൊരു ഋഷിത്വമാണെന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമികൾ പിന്നീട് പറയണു ലോകം മുഴുവൻ പിടിച്ചടക്കിയ ശേഷം വിവേകാനന്ദ സ്വാമി പറയണു ഞാൻ ഷിക്കാഗോയിൽ പ്രസംഗിച്ചതും അമേരിക്കയെ ഒക്കെ പിടിച്ച് ജയിച്ചതും ഈ ലോകം മുഴുവൻ ഇട്ടൊന്നു ഒലച്ചതുമൊക്കെ വെറുതെയാണ് ഞാൻ ആ ദക്ഷിണേശ്വരത്തിലെ ആലിൻ്റെ ചോട്ടിൽ ആ പൂജാരി ബ്രാഹ്മണൻ്റെ കാലിൽ ചുവട്ടിലിരുന്ന ഒരു പയ്യൻ മാത്രമാണ് അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു പിന്നാലെ അപ്പോ ആ ഒന്നും ഒരു അറിവും ഈ ലൗകികജ്ഞാനം ഇല്ലാത്ത ഒരാൾക്ക് ഉപാസനയുടെ ഭക്തിയുടെ ഭഗവത് അനുഭൂതിയുടെ അതും ഒരു വിഗ്രഹത്തിൽ ഒരു രൂപത്തിൽ ദേവിയെ ആരാധിച്ച് പരമാത്മ സാക്ഷാത്കാരപര്യന്തം ശരിക്കും ഗുരു ആ ദേവിയാണ് അപ്പോൾ വള്ളിയൂർക്ക് ഈ ഗണപതിയാണ് ഗണപതിയെ വെച്ച് ആരാധിച്ച് തിരുമേനി ആ ഗണപതിയുടെ അടുത്ത് സംസാരിച്ച് ഭാഗം നോക്കൂ കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഗണപതിയാണ് പക്ഷേ പഠിക്കണത് ഭാഗവതമാണ് ഇപ്പം എൻ്റെ കാര്യം നോക്കി ഞാൻ തന്നെ ചിലപ്പോൾ ആശ്ചര്യപ്പെടും പറയണത് ഭാഗവതമാണ് ഭഗവത്ഗീതയാണ് പിന്നെ വേദാന്ത ഗ്രന്ഥങ്ങളാണ് സമ്പ്രദായം മുഴുവൻ ശൈവ ശൈവസമ്പ്രദായമാണ് അരുണാചലത്തിലാണ് വിദ്യയോ അദ്വൈതാത്മജ്ഞാനമാണ് ഗ്രന്ഥങ്ങളിലെ ശൈവഗ്രന്ഥങ്ങളൊന്നും അധികമൊന്നും എടുക്കണില്ല ഒരു ശിവാനന്ദ ലഹരിയോ തിരുവാചകമേ ഉള്ളൂ ബാക്കിയൊക്കെ ഭാഗവതവും ഗീതയും നാരായണവും ഒക്കെയാണ് ദുഃഖം കൂടിയിട്ടാണ് ഇതൊന്നും കൺഫ്യൂഷനേ ഇല്ല തിരുവേനി ഇവിടെ ഗണപതിയുടെ മുമ്പിൽ വെച്ച് ഗണപതിക്ക് ഭാഗവതം വായിച്ച് കേൾപ്പിക്കുക എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് രാത്രിയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഈ കഥയൊക്കെ പറഞ്ഞു അവിടെ അർച്ചിക്കുന്ന കാര്യങ്ങളും ഈ ആദ്യമായിട്ട് പലരും വന്ന കഥകളും ഇനി എന്നിട്ട് കുറേ തിരക്കുണ്ടായിരുന്നു ഒരു ദിവസം തിരുമേനിയെ കാണാൻ ഒരുപാട് ആളുകൾ അപ്പം എന്നോട് പറയുമായിരുന്നു ഞാൻ ജ്യോതിഷിയുമല്ല മന്ത്രവാദിയുമല്ല എന്തിനാ ഇവർ വരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തൊക്കെയോ അവർ വിഷമങ്ങളൊക്കെ പറയണു ഞാനങ്ങളുടെ ഉള്ളിൽ ഭഗവാനെ ഇങ്ങോട്ട് ധ്യാനിച്ചെന്തെങ്കിലുമൊക്കെ പറയും ആ അതായിരുന്നു ഭാവം അത് ഞാനൊരു ജ്യോതിഷിയോ മന്ത്രവാദിയോ എന്ന് അദ്ദേഹം പരമഭാഗവതനായിരുന്നു ആ ഇൻ ആ ഒരു ബാല്യം എന്ന് പറഞ്ഞല്ലോ പഠിപ്പിൻ്റെ പരമകാഷ്ഠ കാഷ്ഠ ബാല്യനെ കൊച്ചുകുട്ടികളെ പോലെ എന്നോട് ഒരു ദിവസം കഥയൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ചില കഥകളൊക്കെ ഇങ്ങനെ രാത്രി പറയായിരുന്നു അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ പിന്നാലെ വെച്ചിരുന്നിട്ട് ഇങ്ങനെ കണ്ണീര് വിടാം ഇങ്ങനെ കഥ കേട്ട് ശിവഭക്തന്മാരുടെ കഥകൾ പെരിയ പുരാണത്തെന്ന് പറഞ്ഞതാണ് ഇങ്ങനെ കേട്ട് അത് കേട്ട് 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 ഇങ്ങനെ കണ്ണീർ വിടെയാണ് അറിയാൻ എന്നിട്ട് തിരുവന കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞു പഷ്ണിയും വല്ലാത്ത ദാരിദ്ര്യവും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചതും പിന്നെ ഗുരുവായൂർ ചെന്ന് ദീക്ഷ കിട്ടിയ കഥകളുമൊക്കെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഭാഗവതം പറയാൻ തുടങ്ങുമ്പോൾ ഒരു മുപ്പത്തിയാറ് വർഷത്തെ ഉപാസനയെങ്കിലുമൊക്കെ വേണമെന്നു എത്രയാ മുപ്പത്തിയാറ് വർഷം മുപ്പത്തിയാറ് വർഷം ഉപാസന എങ്കിലും പോകണം ആ ഭാവേശം വരണം ഹൃദയത്തിൽ എന്നിട്ട് തിരുമ്മ ഇനിയൊരു തമാശ പൊട്ടിച്ചത് ഞാൻ മറക്കില്ല പക്ഷണി കാരണം വയറൊക്കെ ഒട്ടി ഞാൻ ഈ കിടന്നാലുണ്ടല്ലോ ഈ എല്ല് നിലത്ത് മുട്ടും എല്ല് നിലത്ത് മുട്ടും അപ്പോൾ ഈ വിഷമം കാരണം വയറുവേദന ഉണ്ടായിരുന്നപ്പോൾ ആരോ ഒരു ശ്ലോകം ചൊല്ലി തന്നു അത് ചെന്ന് ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞു നല്ല ചൊവ്വൂർ അമർന്നിടും കല്യാണായ നമോ നമ എന്നാണ് അവസാനിക്കുക അതിൻ്റെ ആരംഭം എന്താണെന്ന് വെച്ചാൽ ഈ വല്ലാത്ത വശമാണ് ജീവിതമൊക്കെ ഒരു നല്ലവണ്ണം ആവണം എന്ന് പറഞ്ഞ് നല്ലവണ്ണം വരുത്തിയിടം വല്ലവണ്ണം ഉമാപത്തെ നല്ല ചൊവ്വൂർ അമർന്നിടും കല്യാണായ നമോ നമ എന്നൊരു ശ്ലോകം ചൊല്ലി തന്നു ൊല്ലി ചൊല്ലി നമസ്കരിച്ചിപ്പോ അവസാനം എന്താന്ന് വെച്ച നല്ല വണ്ണം വെച്ചു എന്ന് പറഞ്ഞു നല്ല വണ്ണം വെച്ചു എന്ന് പറഞ്ഞു അത് മെലിഞ്ഞതൊക്കെ പോയിട്ട് എല്ലാം നല്ല വണ്ണം വെച്ചു എന്ന് അപ്പോൾ നല്ല രസിക നർമ്മബോധമാണ് ആ ഹൃദയത്തിൽ ആ ഭാവമാണ് ഭക്തിയാണ് ഇതെങ്ങനെ വന്നു സകലതും ഹരിസ്വരൂപം ഭഗവത് സ്വരൂപം മാത്രമല്ല ആ ആചാര പരമ്പരയിൽ നിന്ന് കടുകട വിട്ടുപോവാതെ ഉള്ള അനുഷ്ഠാനം ഉപാസനയൊക്കെ ആയിരുന്നു അവിടത്തേക്ക് അപ്പോൾ ഇപ്പോൾ ഭാഗവതത്തിൽ അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥയാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു വന്നത് അത് അവസാനിപ്പിച്ചിട്ട് ഇതിലേക്ക് വരാം ഒരു ഭഗവത് ഭക്തി ഭഗവാന്റെ രൂപത്തിൽ ഭക്തി ചെയ്തിട്ട് ആ രൂപത്തിൽ ഭഗവാനെ ആരാധിച്ച് ആ രൂപം തന്നെയാണ് ഗുരുവായി തീർന്നത് ആ ഭവതാരിണി തന്നെയാണ് ശരിക്കും ഒരിടത്ത് ഉപാസന ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ള ആളുകൾ പുറത്തുനിന്ന് ഇങ്ങനെ വരും എനിക്ക് എൻ്റെ ഒരു ഒരു പതിനഞ്ച് വയസ്സിലോ മറ്റോ ഒരു പുസ്തകം വേണം എന്ന് ആഗ്രഹം ഉണ്ടായി ശിവാനന്ദ സരസ്വതി സ്വാമിയുടെ ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേരിപ്പോൾ ഞാൻ പറയണില്ല ആ പുസ്തകം അന്വേഷിച്ച് ഞാൻ പാലക്കാട് ശിവാനന്ദാശ്രമത്ത് പോയി പല സ്ഥലത്തും പോയി അവസാനം ശിവാനന്ദ ഋഷികേശിലൊന്നും അറിയില്ല അന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പോസ്റ്റ് വന്നു ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അത് തുറന്നു നോക്കുമ്പോൾ ആ പുസ്തകം ഞാൻ ഏത് പുസ്തകമാണോ അന്വേഷിച്ചിരുന്ന ആ പുസ്തകം ഒരു വാസുദേവൻ എന്ന് പറഞ്ഞ ഒരു രാമകൃഷ്ണ ഭക്തൻ അസിസ്റ്റൻ്റ് കളക്ടറൊക്കെ ആയിരുന്നു അദ്ദേഹം അല്ലേ രാമകൃഷ്ണ ഭക്തൻ അദ്ദേഹം എഴുതിയിരിക്കുക ഒരു കത്ത് അങ്ങക്ക് പുസ്തകം അയച്ചു തരണമെന്ന് എനിക്ക് ഒരു ഉള്ളിലൊരു പ്രേരണ ആ പ്രേരണ കാരണം ഇത് ഞാൻ ഋഷികേശിലേക്ക് എഴുതി അയപ്പിച്ചിരിക്കുകയാണ് അപ്പം നോക്കൂ സമയമാകുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ വരും ഈശ്വര കൃപ ഉണ്ടെങ്കിൽ ഭാഗവതം എടുത്ത് വായിക്കുമ്പോൾക്ക് മനസ്സിലാവും യാവന്ന വന്ന സാക്ഷാത് ജാതെ പരമേശ്വരാത് സാവന്ന താവന്ന സദ്ഗുരും കശ്യത് സാസ്ത്രം വാപിനോലഭേത് വാസിഷ്ടത്തിലെ ഒരു ശ്ലോകാണ് അനുഗ്രഹം വരണവരയ്ക്കും ഗുരുവോ ശാസ്ത്രമോ ഒക്കെ അടുത്തുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കില്ല ആ ഭഗവാന്റെ കൃപ വരുമ്പോൾ ഇതൊക്കെ പ്രയോജനപ്പെടും ഇതൊക്കെ പരമഫലത്തിനെ തരും നമുക്ക് സാഫല്യത്തിനെ തരും അപ്പോൾ ആ ഭഗവതാരാധനാലക്ഷണമായ ധർമ്മം നോക്കൂ ധർമ്മ പ്രോജിത കൈതവോത്ര പരമ ഭാഗവതം പറയണത് ഇത് പരമമായ ധർമ്മം പറയുന്നു കൈതവമില്ലാത്ത കാപട്യമില്ലാത്ത കളങ്കമില്ലാത്ത ധർമ്മമാണ് പറയണതെന്ന് പറഞ്ഞു ശ്രീധരാചാര്യർ ടീക്ക അവിടെ തന്നെയാണ് തോന്നുന്നു എന്താ ഈ പരമധർമ്മം എന്ന് വെച്ചാൽ ഭഗവതാരാധനാലക്ഷണോ ധർമ്മ ഭഗവതാരാധനാലക്ഷണമായ ധർമ്മമാണ് ഭഗവാനെ ആരാധിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷണത്തോട് കൂടിയ ആ ഭക്തിയാകുന്നൊരു ധർമ്മം ആ ധർമ്മം ഒരാളിലെ സാഫല്യം വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ മൂർത്തിയിൽ ആരാധിച്ച് മന്ത്രജപം ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പുറത്ത് ഗുരുവും ശാസ്ത്രമൊക്കെ വരും അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഓരോ ഗുരുക്കന്മാർ വന്നതും അവസാനം തോത്താപുരി എന്ന് പറയുന്ന ദത്താത്രേയനെ പോലെയുള്ള ഒരു അവധൂത സന്യാസി അദ്ദേഹം വന്ന് മഹാവാക്യോപദേശം ചെയ്തു സമാധി നിഷ്ഠനായിട്ട് തീർന്നു ശ്രീരാമകൃഷ്ണദേവൻ ജ്ഞാനനിഷ്ഠനായിട്ട് തീർന്നു അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണപരമംസർക്ക് ആ പൂർണ്ണ ജ്ഞാനം ഉണ്ടാവണം തൊത്താപുരീടെ അടുത്താണ് പക്ഷെ തുടങ്ങിയത് ആ ഭദ്രകാളിയുടെ അടുത്താണ് ഒരു കാളിയെ ആരാധിച്ചു അവിടെ നിന്ന് തുടങ്ങി അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ആരാധനാ സാഫല്യം വന്നു കഴിയുമ്പോൾ അനുഷ്ഠാന സാഫല്യം വന്നു കഴിയുമ്പോൾ അത് പര്യന്തം കൊണ്ടുപോവാണ് ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞത് പ്രാകൃതഭക്തി മധ്യമ ഭക്തി ഉത്തമഭക്തി ഇത് പടിയാണ് അല്ലാതെ പ്രാകൃത ഭക്തി വേണ്ട എന്നല്ല അവിടെ എങ്കിലൊക്കെ വരട്ടെ വരാം ഒരു അമ്പലത്തിൽ ചെന്ന് നമസ്കരിച്ചിട്ടെങ്കിലും പോട്ടെ ഒരു തമിഴിലെ ഭാഗവതം രാമായണമൊക്കെ പറയണ ഒരു പരമഭാഗവതനുണ്ട് ഉണ്ട് സുന്ദർകുമാർജി നിങ്ങൾ പലർക്കും അറിയാം ഇവിടെ വന്നിട്ടുണ്ട് തിരുമേനിയായിട്ടൊക്കെ വളരെ കൂട്ടായിരുന്നു കൂട്ടായും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിങ്ങളൊക്കെ രാമായണ പുസ്തകം വാൽമീകി രാമായണ പുസ്തകം വാങ്ങി വീട്ടിൽ വെക്കാം പഠിക്കൊന്നും വേണ്ട ഒത്തിരി പുഷ്പമിട്ട് ആരാധിച്ച് ദീപാരാധന കാണിച്ച് വെച്ചാൽ മതി കേൾക്കുമ്പോൾ ആദ്യം തോന്നി എന്താ അദ്ദേഹം പറയണം പഠിക്കണം കാരണം പഠിക്കാൻ പറഞ്ഞാൽ വാങ്ങിക്കില്ലേ അതേ പഠിക്കൊന്നും വേണ്ട നിങ്ങൾ വാങ്ങി വെച്ച ഒരു എന്താ കാര്യം എന്ന് വെച്ചാൽ പുസ്തകം വാങ്ങിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് പ്രിൻറ്റിൽ ഇല്ല പുസ്തകം അവരടുത്ത് ചോദിച്ചാൽ അവര് പറയണെ ആരും വാങ്ങിക്കണില്ല എന്നാണ് അപ്പൊ എല്ലാവരും വാങ്ങിച്ച് വീട്ടിൽ പൂജയിലെങ്കിലും വെച്ചാൽ വായിക്കാനുള്ളവർക്കെങ്കിലും പുസ്തകം കിട്ടുമല്ലോ അല്ലേ അപ്പോ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ പൂജയെങ്കിലുമൊക്കെ ചെയ്യൂ ആർക്കെങ്കിലും ഒക്കെ ഇത് വേണമെന്നുള്ളവർക്കെങ്കിലും കിട്ടുമല്ലോ ഇത് അതുപോലെയാണ് നമ്മളുടെ എല്ലാം സമ്പ്രദായത്തിലെ ഏറ്റവും ചുവട്ടലുള്ള ആൾക്കും ഉണ്ടാവട്ടെ ഏറ്റവും ചുവട്ടിൽ ഒന്നുമില്ല അമ്പലത്തിൽ ചെന്ന് നേദ്യം കഴിക്കാൻ വേണ്ടി സപ്താഹത്തിന് പ്രസാദം കഴിക്കാൻ വേണ്ടിയെങ്കിലും വരട്ടെ എന്നാ ചില വൈഷ്ണവ കഥകളൊക്കെ ഉണ്ട് പ്രസാദം കൊടുത്ത് ആളെ മാറ്റിയെടുക്ക ഇപ്പൊ തന്നെ ഈ മാർഗം കൂടുന്ന ആളുകൾ പറയുന്നത് പേരൊന്നും നിങ്ങൾ മാറ്റണ്ട പക്ഷേ പ്രസാദം കഴിക്കരുത് എന്താന്ന് വെച്ചാൽ പ്രസാദ അപകടമാണെന്ന് അപ്പോൾ പ്രസാദം ഭഗവതാരാധനാലക്ഷണമായ ധർമ്മത്തിൽ ഈ പ്രസാദമുണ്ടല്ലോ അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശൈവ വൈഷ്ണവത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വൈഷ്ണവ പ്രസാദം കഴിക്കില്ല ആദ്യത്തെ പ്രസാദം കഴിക്കില്ല ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ പ്രസാദം ഭഗവാനെ ആരാധിച്ചുകൊണ്ടുള്ള പ്രസാദം കഴിക്കാൻ വേണ്ടിയെങ്കിലുമൊക്കെ വരട്ടെ വളരെ സാധാരണ ലെവലില് തുടങ്ങട്ടെ തിരുവണ്ണാമലയിൽ ഗിരിപ്രദക്ഷണം ചെയ്യാൻ ആളുകൾ വരും നല്ല തിരക്ക് അതൊരു ഇരുപത് വർഷമായിട്ടാണോ ഭയങ്കര തിരക്ക് ഞങ്ങളതൊന്നും ഇല്ലാതെ ആരും ഇല്ലാതെ ഏകാന്ത സമയത്തൊക്കെ അവിടെ താമസിച്ചവരാ എൻ്റെ തന്നെ പഴയ പ്രഭാഷണങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പറയും തിരുവണ്ണാമല തിരക്കില്ലാത്ത സ്ഥലമാണ് അധികം ആൾ ഇപ്പം നിങ്ങൾ അതും ഇതും കൂടെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ പെട്ടെന്ന് തിരക്ക് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊക്കെ വലിയ വശമായിരുന്നു ആളുകൾ വരണ സന്തോഷം പക്ഷേ ഇവർക്കും വല്ലതും അറിയുമോ ഇങ്ങനെ വരണ്ടല്ലോ എന്തറിഞ്ഞിട്ടാ ഒക്കെ തിരക്കങ്ങനെ വരും ആളുകള് അത് വന്ന് വന്ന് ഹരമായി എല്ലാ പൗർണമയ്ക്കും വന്ന് വെറുതെ ഭക്ഷണമൊന്നും കഴിക്കാനല്ലല്ലോ പതിനാല് കിലോമീറ്റർ നടക്കണം ആ ഗിരിയെ ചുറ്റി പ്രദക്ഷിണം ചെയ്യണം അങ്ങനെ ഒരു ദിവസം രമണാശ്രമത്തിൽ ഞാൻ ഈ സംസാരിച്ചോണ്ടേ പോവുക ഇവർക്ക് വല്ല പ്രയോജനപ്പെടുവോ ഇത്രയും തിരക്കും ഉണ്ടല്ലോ ഇത് ജ്ഞാനക്ഷേത്രമാണ് ഇതിലെ എത്ര പേർക്ക് ഇത് പ്രയോജനപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആശ്രമത്തിൽ ചെന്നപ്പോ അവിടെ കുറേ ഒരു പത്ത് അഞ്ഞൂറ് പേര് ഉണ്ടാവും ഹാളിൽ ഇരിക്കുന്നുണ്ട് ചിലരൊക്കെ അതിനിടയിൽ ധ്യാനിച്ചും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ ഭഗവാൻ മഹർഷിയുടെ സന്നിധി സമാധിസ്ഥാനത്തെ അടുത്ത് നിന്ന് ഒന്ന് നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുണ്ടാവും ഒരു പയ്യൻ അയാൾ കണ്ണു തുറന്നു എന്നെ നോക്കി എൻ്റെ പുറകെ വന്നു എന്നിട്ട് രമണ മഹർഷിയുടെ ഉപദേശം എന്താണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആത്മജ്ഞാനമാണ് ആത്മജ്ഞാനം നേടണമെങ്കിൽ നമ്മൾ ആരാണെന്ന് അറിയണം നമ്മൾ ഈ ശരീരമല്ല മനസ്സോ ഒന്നുമല്ല പിന്നെ ഉള്ളിൽ ഞാൻ 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 എന്നുള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണ്ടല്ലോ ഈ ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുകിൽ ആരാഞ്ഞു നോക്കുമ്പോൾ അത് ശുദ്ധ ചൈതന്യമാണ് ബോധമാണ് ഈ അഹങ്കാരമല്ല എന്നുള്ള സാക്ഷാത്കാരം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു അഞ്ഞൂറ് പേരുണ്ട് അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എന്നെ അറിയാം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണത് ഞാൻ ചോദിച്ചു തനിക്ക് എന്നെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു എനിക്ക് അങ്ങനെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് രമണാശ്രമത്തിൽ അറിയുന്നവരാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പോയി ചോദിക്കൂ എന്നൊക്കെ പറയും ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്തിനാ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് അയാൾ പറയുക ഒരു വിചിത്രമായ കഥയാണ് അയാൾ പറയുക ഒരു ജ്യോതിഷ പ്രശ്നം വെച്ചു നാഡീജ്യോത്സ്യം അയാൾ പറഞ്ഞു അത്രേ എല്ലാ കുടുംബക്കാര്യം ലൗകിക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് അധ്യാത്മമായ ഒരു ഉപദേശം കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു അത്രേ അപ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞിരിക്കണു നിങ്ങൾ മൂ മൂന്ന് പൗർണമി ഗിരിപ്രദക്ഷിണം ചെയ്യുക എന്നിട്ട് മൂന്നാമത്തെ പൗർണമി രമണ മഹർഷിയുടെ സമാധിയിൽ നിന്ന് ധ്യാനിക്കുക കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ആരെ കാണണോ അവരുടെ അടുത്ത് പോയി ചോദിക്കുകയെന്ന് ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഈശ്വരൻ്റെ വഴി ഈശ്വരൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കണു നമ്മളൊക്കെ ആളുകളെ കണ്ടുപിടിച്ച് അറിഞ്ഞു കൊടുക്കണം അതുക്കണം ഒന്നുമില്ല ഭഗവാൻ്റെ വഴി ഭഗവാൻ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ സംസാരിച്ച് വന്നിട്ടേ ഉള്ളൂ ഉള്ളിൽ ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുവോ ഇത്രയും ജനങ്ങൾ തിരക്കോടു കൂടെ വരണു അത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്നുള്ള മഹിമയല്ല ഞങ്ങൾക്കുള്ളു ഉത്തരാ നേരിട്ട് വന്ന് ഇയാള് ചോദിച്ചതിന്റെ സാരവത്തായ വിഷയം ഗ്രഹിച്ച് പോവാണ് അയാൾ എന്റെ പേര് പോലും ചോദിച്ചില്ല ഇപ്പോഴും അയാൾ അയാളാര എനിക്കറിയില്ല അയാൾക്ക് ഇനിയിപ്പോ എന്നെയും ഓർമ്മയുണ്ടാവുമോന്നും അറിയില്ല അവിടെ വന്നു അയാൾ ചോദിച്ചു അയാളുടെ കാര്യം കഴിഞ്ഞു അയാൾ പോയി അപ്പോൾ ഇതാണ് യതിർച്ഛാലാഭസന്തുഷ്ട എന്ന് ഗീതയില് പറയുന്നു ഗീതയില് യദൃച്ഛാലാഭം കൊണ്ട് ഞാൻ ഈ സന്തുഷ്ടനാണെന്ന് പറയണോ അല്ലേ പക്ഷേ എതിർച്ച കൊണ്ട് ആർക്ക് സന്തോഷിക്കാൻ പറ്റില്ല ലാഭം എന്ന് വെച്ചാൽ ആത്മലാഭമാണ് ആ സന്തോഷം സുഖബ്രഹ്മ മഹർഷിയിൽ കാണും നിജലാഭതുഷ്ട ആത്മലാഭം കൊണ്ട് സന്തുഷ്ടനാണ് സുഖബ്രഹ്മ മഹർഷി താൻ ആരാണെന്ന് അറിഞ്ഞ് താൻ ആത്മാവാണെന്ന് അറിഞ്ഞ് അത് മറക്കാതെ സ്വരൂപം മറക്കാതെ സഞ്ചരിക്കുന്ന മുക്തപുരുഷൻ ജീവൻ മുക്തപുരുഷനിലെ ആ രഹസ്യം കാണുന്നുള്ളൂ ആ സന്തോഷം நிரந்தர சந்தோஷம் நிரந்தரமாக ஆனந்தம் எஸ் ஆமர்த்தரவியாத்மத்திருத்தவா ஆமியே சந்தியம் நிறத்தை எல்லாம் ஆமாவாய்டு கண்டு ஆயல் ஜீவிதமே ஆனந்தமான ஆமா பத்திணத ஆமோத்தரத ஆமீவேதம் சுவம் ഏം പശ്യൻ ഏവം മൻവാന ഏവം വിജാനൻ ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ സസ്വരാട്തി അയാള് പരമാനന്ദ്രൃപ്തനായിട്ടിരിക്കുന്നു ആ മുക്തപുരുഷൻ അങ്ങനെയായിരുന്നു ശുഗബ്രഹ്മ മഹർഷി അങ്ങനെയായിരുന്നു ദത്താത്രേയൻ അങ്ങനെയായിരുന്നു ജഡവർദൻ ഭാഗവതത്തിൽ അങ്ങനെ അനേകം അനേകം പരമഹംസന്മാർ നവയോഗികളുടെ കഥയൊക്കെ പറയണ്ട അല്ലേ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവരാണ് മുക്താഹ് ചരന്തി മുനിചാരണ ഭൂതനാഥ വിദ്യാധര ദ്വിജഗവാംഭുവനാനികാമം മുക്താഹ് ചരന്തി എന്നാണ് സ്വതന്ത്രമായിട്ട് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞവൻ സന്തുഷ്ടനാവും ഭഗവാൻ എന്നടുത്ത് കുചേലോപാഖ്യാനാണ് ആദ്യം പറയാൻ പറഞ്ഞത് അതിലൊരു ശ്ലോകം പോർമ്മ ഒരോണ്ണു പറയാം കുചേലൻ പരമദരിദ്രനാണ് കൃഷ്ണനോ ശ്രീയഫ്പതിയാണ് എന്നിട്ട് ആ കുജേലോ ബാക്കിയാണ് തുടങ്ങണതെങ്ങനെയാ അറിയോ കൃഷ്ണസ് ആസീത് സഖാ കശിത്ത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയഹ് നല്ല പ്രശാന്തനാണ് ഇന്ദ്രിയ നിഗ്രഹമുള്ള ആളാണ് നല്ല ആനന്ദമായിട്ടിരിക്കുന്നു ശാന്തനായിട്ടിരിക്കുന്നു കൃഷ്ണൻ അതുകൊണ്ടാണ് സുധാമാവിനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് രോമാഞ്ചപുളകിതനായിട്ട് കണ്ണിൽ കണ്ണീര് വിട്ടത് എന്താ അത് കൃഷ്ണഗാഥയിൽ ചെന്താമരക്കണ്ണനുണ്ടോ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ കണ്ണൻ കറിയാത്ത ആളാണ് പക്ഷേ പ്രിയസ്യ സഖ്യുഹു വിപ്രർഷേ അംഗസംഗ അതിനിർവൃതോജത് അഭിന്ദൂനേത്രാഭ്യാം പുഷ്കരേക്ഷണാണ് കണ്ണീരിൽ നിന്ന് ആ പുഷ്കരേക്ഷണൻ ആ താമരക്കണ്ണൻ കണ്ണീര് വിട്ടു എന്നാണ് ഭാഗവതമാണ് അതേപടി പറയാണ് അവിടെ അപ്പോ ആ കൃഷ്ണൻ സുധാമാമൻ്റെ കൈ പിടിച്ച ആട്ടുകെട്ടലിൽ ഇരുന്ന് ഇങ്ങനെ കാല് കഴുകിച്ചു കൂട്ടി കാല് കഴുകിച്ചു തീർത്ഥമെടുത്ത് തലയിൽ പ്രോക്ഷണം ചെയ്തു എന്നിട്ട് പറഞ്ഞു അത്ര ഭഗവാൻ ദ്വാരക പവിത്രമായി എന്ന് ദ്വാരക പവിത്രമായി എന്താന്ന് വെച്ചാൽ സഖാവാണ് പ്രിയനാണ് വിപ്ര ഋഷിയാണ് എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കൃഷ്ണൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യമോ ധനമോ സൗഖ്യമായിട്ടിരിക്കാം അറിയേണ്ടത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ധനം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് സന്യാസി ആയാലും സമാധാനം ഉണ്ടാവില്ല ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഹ പാരം അശ്ണുതേ അറിഞ്ഞു കഴിഞ്ഞ ബ്രാഹ്മണൻ ഇരുട്ടിൻ്റെ അപ്പുറം പോകുന്നു അജ്ഞാനത്തിൻ്റെ അപ്പുറം പോകുന്നു ആനന്ദം കണ്ടെത്തുന്നു തൃപ്തനാവുന്നു ശാന്തനാവുന്നു എന്നുള്ളതിന് ഈ സുധാമാവ ദൃഷ്ടാന്തമാണെന്ന് അപ്പോൾ ഇതാണ് ഭാഗവതത്തിലെ എത്ര പരമഹംസന്മാരുടെ കഥയാണ് എത്ര പരമഭാഗവതന്മാരുടെ കഥയാണ് അത് കണ്ടു കഴിയുമ്പോഴേ നമുക്കും നമ്മൾക്കൊരു ഒരു സാധിക്കുമെന്ന് തോന്നുള്ളൂ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഉദ്ധവർക്ക് ഭഗവാൻ വീണ്ടും ഉപദേശിച്ചു ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർക്കുള്ള ഉപദേശം തുടർന്ന് ഗഹന ഗംഭീരമായ ആത്മവിദ്യ പറഞ്ഞു ബന്ധമുക്തിക്ക് അതീതമായ ആത്മാവിൻ്റെ സ്വരൂപത്തിനെയൊക്കെ വർണ്ണിച്ചു കൊടുത്തു എല്ലാം വർണ്ണിച്ചു കൊടുത്ത് ഭഗവാൻ പറഞ്ഞു ഹേ ഉദ്ധവ ഈ തത്വം തത്വമറിഞ്ഞ് ഇന്ദ്രിയങ്ങളെയൊക്കെ ലോകവ്യവഹാരം ചെയ്യുമ്പോഴും വിഷയങ്ങളെ കൊണ്ട് ഭ്രമിച്ചു പോവാതെ നോക്കി ജഗത്ത് വാസ്തവമല്ലെന്നറിഞ്ഞ് അർത്ഥേ ഹി അവിദ്യമാനേപ്പി സംസ്കൃതിരുന്ന നിവർത്തതേ ധ്യായോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥ സ്വപ്നത്തിൽ ഒരു വിഷയമില്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീഴുന്നതായിട്ടും ആക്സിഡൻ്റ് പെട്ടുന്നതായിട്ടൊക്കെ സ്വപ്നം കാണും അവിടെ ഒന്നുമില്ല അതേപോലെ തന്നെ ലൗകിക ജീവിതത്തിലും നോൺസെൻസ് ആണെന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ പല ദുഃഖങ്ങൾ വിഷമങ്ങൾ വരുന്നു ഇതിനൊക്കെ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചാൽ ഭഗവാൻ ചിരിച്ചിട്ട് പറയണു ഒരു കാര്യമില്ല ചുമ്മാ കളി ഏയ് വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രം എഴുതിയ വ്യാസൻ ഒക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു എന്താ ഈ ലോകത്തിന് പുറകിലുള്ള നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ എന്താ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താ ഈ വിഷമത്തിനൊക്കെ കാരണം ചിലർ സുഖിക്കണു ചിലർ ദുഃഖിക്കണു ഇത്രയധികം വ്യത്യാസങ്ങളുണ്ട് ഇത്രയധികം കോംപ്ലക്സ് ആണ് ജട്ടിലമാണ് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു ലോകവത്തു ലീലാ കൈവല്യം ഇത് ലോകം പോലെ സംസാരം പോലെ തോന്നുന്ന ഈശ്വരൻ്റെ ഒരു തിരുവിളയാടലാണ് അതൊരു കളിയാണ് ഒരു ക്രീഡാഭൂമിയാണ് ഇത് പക്ഷെ അത് ഭഗവാന്റെ കളിയാണെന്ന് കണ്ടാൽ നമ്മൾ സ്വതന്ത്രരാകും ശശ്വത് സ്വരൂപമഹസൈവ നിപീത ഭേദമോഹായ ബോധതിഷണായ നമ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതി ലയേഷു നിമിത്ത ലീലാരാസായ ചക്രമേശ്വരായ തൃതീയസ്കന്ധത്തില് രാസക്രിയുടെക്ക് ഒരു വ്യാഖ്യാനം പോലെയാണ് ആ ശ്ലോകം ഈ ജഗത്ത് ഭഗവാന്റെ രാസമാണെന്നാണ് ഇത് മുഴുവൻ ഭഗവാന്റെ ലീലാ രാസമാണ് ആർക്ക് വെച്ചാൽ ആർക്ക് ഉള്ളിലെ സ്വരൂപജ്ഞാനം കൊണ്ട് ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ പോയിരിക്കുന്നു ആർക്ക് അഹങ്കാരം ഇല്ലയോ ആരാത്മാവിൻ്റെ ആനന്ദം കണ്ടെത്തിയിരിക്കണോ അയാളെ ഈ ജഗത്തിൽ ആ മുക്ത പുരുഷനെല്ലാം കണ്ടു സന്തോഷിച്ചിങ്ങനെ നടക്കും എന്തൊക്കെ കണ്ടാലും എല്ലാം സന്തോഷിച്ച് കണ്ടുകൊണ്ട് ഒന്നിനെയും നിന്ദിക്കില്ല ഒന്നിനെയും സ്തുതിക്കില്ല അയാളുടെ മുമ്പിൽ നല്ലത് ചെയ്താ ആ ചെയ്തോ പറയും ചീത്ത ചെയ്ത ചെയ്തോ എന്ന് പറയും ഒന്നും കണ്ടിട്ട് ഒരു സ്ഥലത്തും സംഘമില്ല ന നിന്ദേത ന സ്തുവീത കുർവത സാധു അസാധുവ വധതോ ഗുണദോഷാഭ്യാം വർജിത സമതൃങ് മുനി എന്നൊരു ജീവൻ മുക്തനെ വർണ്ണിക്കുകയാണ് ഭാഗവതം അത്തരത്തിലുള്ള ആൾക്കൊന്നും പ്രശ്നമല്ല എന്നാണ് അങ്ങനെ ഈ ജഗത്തിൽ നടക്കാൻ അറിയ ഈ അറിവ് വന്നാലേ ശോകനിവൃത്തി ഉണ്ടാവുള്ളൂ ആളുകൾ ചോദിക്കണ ഇത്രയൊക്കെ ഭാഗവത ഉണ്ട് ഗീതയുണ്ട് മഹാപുരുഷന്മാരും വന്ന് പഠിപ്പിന്നെ എന്താ നമ്മളിങ്ങനെ അല്ലെ ഇപ്പോൾ സ്വാമി പറഞ്ഞില്ലേ അല്ലോ കേരളം നന്നാവണം കേരളത്തിനെ നന്നാക്കി എടുക്കണം എന്നൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു ഇത് എന്താ ഇങ്ങനെ എന്നൊക്കെ എല്ലാവർക്കും തോന്നും എന്താ ഇങ്ങനെ ഒന്ന് ശരിയാവാത്തത് എന്നൊക്കെ തോന്നും എല്ലാവരുടെ ഉള്ളിലും വരണ ഒരു സംശയമാണ് ഇത് ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതല്ലേ സ്വപ്നത്തിനെ ആര് ശരിയാക്കും സ്വപ്നത്തിനെ ശരിയാക്കാൻ ഒരു വഴിയേ ഉള്ളൂ എണീറ്റ അത് പോയി എണീറ്റാ അത് പോയി സ്വപ്നത്തിൽ ഒരു വീടിന് പെയിന്റ് അടിക്കുകയാണ് പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ചു പകുതി പെയിന്റ് അടിച്ചു പോയി എണീറ്റു പിന്നെ ബാക്കി പെയിന്റ് അടിക്കാൻ നാളെ പോയി പെയിന്റ് അടിക്കാൻ പറ്റുമോ ഇല്ലേ വീണ്ടും ഒന്നുകൂടെ പെയിന്റ് അടിച്ചിട്ട് എണീക്കാന്ന് വന്ന് കണ്ണടച്ചാൽ അതേ വീട് വരുമോ ഒന്നും വരില്ല അല്ലേ അത് കഴിഞ്ഞു അവിടെ അതാണ് അവിടെ ഭഗവാൻ പറയണത് അർത്തേ അവിദ്യമാനേവി അവിദ്യമായ ഒരു വസ്തുവുമില്ല ഒന്നിനും കൊള്ളില്ല ഒരു സാമാനം ഇല്ല അവിടെ ഒരു സാമഗ്രി അത് ചോദിക്കുമ്പോൾ ഒന്നും സാമഗ്രി ഇല്ലാതെ ഇതൊക്കെ വരുമോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ഒരു സ്വപ്നത്തിൽ ഒരു ഇരുപത്തിനാല് നില കെട്ടിടം അവിടെ ഒരാൾ വന്ന് പറയാ ഇതൊക്കെ വെറുതെ തോന്നുകയാണെന്ന് പറഞ്ഞ ഓ ഈ കെട്ടിടം ഏർ ഒരുപാട് വർഷം പണിയെടുക്കാതെ വരുമോ എന്ന് ചോദിക്കും യുക്തിയാണ് അല്ലേ പക്ഷെ യുക്തി ഉണ്ടോ എണീറ്റ കെട്ടിടവും ഇല്ല ഈ ചോദിച്ച ഇല്ല ഒന്നുമില്ല അത് എവിടെ നിന്ന് വന്നു അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വന്നു എണീറ്റതും മറിഞ്ഞും പോയി ഇതാണ് സൃഷ്ടി ഇതാണ് സൃഷ്ടി നമ്മളിതിൻ്റെയൊക്കെ സൃഷ്ടി എങ്ങനെ വന്നു ക്രിയേഷൻ എങ്ങനെ വന്നു എന്ന് ഇന്നൊക്കെ റിസർച്ച് നടക്കാണ് ഗോഡ് പാർട്ടിക്കിളിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മൂലം എന്താണെന്ന് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ആളും ഇപ്പോൾ പോയി പോകും ഈ സൃഷ്ടിയും എപ്പോൾ വേണമെങ്കിൽ പുറമേക്കും അവസാനിക്കാം അകമേക്കും അവസാനിക്കാം എല്ലാം മറഞ്ഞു പോവാം ഒരു വലിയ ക്രീഡ നടക്കുകയാണെന്നാണ് ലോകപത്തു ലീല കൈവല്യം എന്ന് പറഞ്ഞു വ്യാസഭഗവാൻ ഇതൊരു കളിയാണ് ലീലയാണ് അപ്പോൾ ഒരു ഭക്തൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കുടുംബ പ്രശ്നം പറയാൻ പോയതാണേ അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇതുപോലെ ഇതിൻ്റെ കളിയാണ് ആ നല്ല കളി നിങ്ങൾക്ക് കളി ഞങ്ങളുടെ കാര്യം കഷ്ടം ഭഗവാൻ കളിക്കുകയാണ് ബുദ്ധിമുട്ടുന്നത് ഞാനല്ലേ ഭഗവാനേ ചോദിച്ചു ആരായി ഞാൻ അപ്പം കൃഷ്ണൻ ചോദിക്കുക ആരായി ഞാൻ ചോദിക്കണത് കൃഷ്ണനല്ലേ അപ്പം ഈ ഭക്തൻ്റെ ഉള്ളിൽ വാസ്തവമായിട്ട് ചോദ്യം ഉണ്ടായി ഞാൻ ആരാണ് ഞാൻ ആരാണ് ഈ ദേഹമല്ല മനസ്സൊന്നുമല്ല പിന്നെ ഞാനിനെ അന്വേഷിച്ച് നോക്കുമ്പോൾ കാണാനില്ല ഈ ഞാൻ കഷ്ടപ്പെടുന്നു എൻ്റെ കുടുംബം എൻ്റെ ദുഃഖം എന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ട് ഈ ഞാനിനെ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നതും ഗുരുവായൂരപ്പനാണ് അപ്പോൾ കഷ്ടപ്പെടുന്നത് ആരാ ഗുരുവായൂരപ്പനാണ് സുഖ ഇതാണ് അദ്വൈതമേ സുഖം അനുഭവിക്കുന്നതും നമ്മൾ ഭോക്താവും കർത്താവും ഞാനാണെന്ന് വിചാരിക്കുകയാണ് ഉള്ളിൽ അന്വേഷിക്കുമ്പോൾ കർത്താവും ഭോക്താവും ഒക്കെ അവനാണ് സുഖവും ദുഃഖവും അവനാണ് അനുഭവവും അവനാണ് അനുഭവിക്കണവനും അവനാണ് അനുഭവപ്പെടുത്തുന്ന വിഷയ അറിവും അവനാണ് ത്രിപുടി മുഴുവൻ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് നാരായണഗുരുസ്വാമി പറഞ്ഞു ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ജഗത്ത് മുഴുവൻ ഒന്നായി ഏകമായി അദ്വയമായി രണ്ടില്ലാതെ പൂർണ്ണമായിട്ട് കണ്ടിട്ട് ഹേ ഉദ്ധവ സ്വതന്ത്രമായി സഞ്ചരിക്കൂ ആരെങ്കിലുമൊക്കെ നിന്നെ ചീത്ത വിളിക്കും ചിലപ്പോൾ അപമാനിക്കും ചിലപ്പോൾ തന്നെ ചീ ബഹുമാനിക്കില്ല ഒന്നും കരുതരുതന തുല്യ നുന്ദ സ്തുതിർമനി സന്തുഷ്ടോ ഏന കേന ചിത് ഇവിടെ ഭഗവാൻ പറഞ്ഞത് ക്ഷിപ്തോ അപമാനിത അസദ് പ്രലബ്ധോ അസൂയിതോ അഥവാ താടിത സന്നിബ്ദ്ധോ വൃത്തിയാ പരിഹാപിത ഈ വേദാന്തം പറയുമ്പോൾ തന്നെ ആളുകൾ പറയണത് എന്താ അറിയോ ഇതൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ സ്വാമി എന്താ പിന്നെ വേണ്ട ഇതേപോലെ വിഷമിച്ച് ദുഃഖിച്ച് അങ്ങോട്ട് ജീവിച്ചോളും ഇങ്ങനെ വിഷമിച്ചും ദുഃഖിച്ചും കറിഞ്ഞ് ജീവിക്കണം ഇത് എടുക്കണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം ഇതെടുക്കും വയ്യോ അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താവും അത് പോയി പോയിപ്പോ പരീക്ഷത്തിന്റെ രാജ്യം പോയില്ലേ പക്ഷെ എന്താ സ്വരാജ്യ സാമ്രാജ്യം കിട്ടി അല്ലേ ഈ രാജ്യത്തിന് വേണ്ടി ഇരുന്നാൽ ഏഴാമത്തെ ദിവസം പാമ്പ് കടിക്കും അപ്പോൾ തീരുമാനിച്ചു എന്ത് രാജ്യം എന്ത് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഈ സത്യം വേണം എനിക്ക് ആത്മാജ്ഞാനമാണ് വേണ്ടത് വാസ്തവമായ സ്വാതന്ത്ര്യം വേണം ഒത്തിരി അങ്ങോട്ട് ധൈര്യം കാണിക്കുമെന്നാണ് അങ്ങോട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി വ ആളുകൾ ചീത്ത വിളിക്കും നിന്ദിക്കും പരിഹസിക്കും എന്തെങ്കിലുമൊക്കെ പറയും ഒന്നുകൊണ്ടും അ അനങ്ങരുത് ഒന്നുകൊണ്ടും ബാധിക്കപ്പെടരുത് നിഷ്ഠിതോ മൂത്രിതോ വാ അഗ്നേഹി ഭഗവാൻ പറഞ്ഞു ഉദ്ധവ തൻ്റെ തലയിൽ മൂത്രൊഴിക്കും തന്നെ തുപ്പും ബഹുദൈവം പ്രകമ്പിത വായിൽ വന്നതൊക്കെ വിളിച്ചു പറയും ശ്രേ ഇതൊക്കെ കൃഷ്ണൻ കാണിച്ചു തന്നു നമ്മൾ ഈ ഗുരുവായൂരപ്പനും വിഷ്ണു സഹസനാവും അർച്ചന മാത്രമല്ല ദുര്യോധനൻ വായിൽ വന്നതൊക്കെ വിളിച്ചു ഇഷ്ടം പോലെ ചീത്ത വിളിച്ചു ആ ശിശുപാലൻ്റെ കഥ പറഞ്ഞല്ലോ അയാളെ ദിവസം നൂറ്റിയെട്ട് അർച്ചനയാണ് അഷ്ടോത്തരം തൊണ്ണൂറ്റി ഒമ്പത് അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കൊള്ളും പിന്നെ അടുത്ത ദിവസം ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും തുടങ്ങും അങ്ങനെ കുറേ കഴിഞ്ഞ് അയാളുടെ അവസാനാവുന്നവരെയും കൃഷ്ണൻ അതൊക്കെ കേട്ടു അപ്പോൾ വെറുതെ പറയല്ല സാധിക്കും ആനന്ദമായിട്ട് അവർക്ക് പറയേണ്ടത് അവർ അത് എടുക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ അവരെന്ത് വേണമെങ്കിൽ പറയട്ടെ എടുക്കണോ വേണ്ടയോ നമ്മൾ അങ്ങനെയൊക്കെ ഭഗവാൻ ഉപദേശിച്ചപ്പോൾ നമ്മൾ പറയണത് കേൾക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും സ്വാമി ഇതൊക്കെ പറയാം നമ്മളെ കൊണ്ട് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാവണ വിഷമമുണ്ടല്ലോ അതത്ര എളുപ്പമല്ല കേൾക്കാൻ നമുക്ക് തോന്നും അതാണ് ഉദ്ധവൻ പറയണത് ഉദ്ധവൻ പറയണത് ഭഗവാനെ ഈ ഞാനൊക്കെ മനസ്സിലായി അങ്ങ് ഉപദേശിച്ചതൊക്കെ മനസ്സിലായി പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നല്ല തെളിച്ചത്തോടു കൂടെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നു യഥൈവമനുബുദ്ധേയം വദനോ വര സുദുസ്സഹ മിമം മന്യേ ആത്മനീ അസദതിക്രമം വേദാന്തമൊക്കെ ഒരു കോഴ്സ് പഠിക്കാം ആത്മധ്യാനം ഒക്കെ പ്രാക്ടീസ് ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ സന്യാസം വേണമെങ്കിലും എടുക്കാം ഏകാന്തത്തിലിരിക്കാം പക്ഷേ ഈ ആളുകൾ അപമാനിക്കുക ചീത്ത വിളിക്കുക ഇതൊക്കെ നല്ല പഠിച്ച ആളുകൾക്ക് പോലും സഹിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഭഗവാനെ വിദുഷാമവിശ്വാത്മൻ പ്രകൃതിർഹി ബലീയസി വാസ്തവമായ കാര്യമാണ് ഉദ്ധവർ പറഞ്ഞത് ഇതിനെ അങ്ങനെ ഭൂതപ്രകൃതി മോക്ഷം എന്ന ഗീതയിൽ ഒരു വിഷയം ഭഗവാൻ പറയുന്നുണ്ട് അധികവും വ്യാഖ്യാതാക്കൾ അത്ര എളുപ്പമായിട്ടൊന്നും അത് വ്യാഖ്യാനിച്ചിട്ടില്ല അതായത് പ്രകൃതിയെ അങ്ങനെ അങ്ങോട്ട് അതിക്രമിക്കുക എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല നല്ല അറിവൊക്കെ വന്നാൽ പോലും പ്രകൃതിക്കനുസരിച്ചേ ലോകത്തിൽ ജീവിക്കുകയുള്ളൂ ചിലരെയൊക്കെ നമ്മൾ കാണും നല്ല ആളാണ് ഇത്തിരി കോപം വരും അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് സാരില്ല എന്ന് പറയുന്നത് പക്ഷെ ആ പ്രകൃതി അങ്ങനെയാണ് പ്രകൃതി ഹി ബലീയ ആ പ്രകൃതിയെ കടന്നു പോയിട്ടുള്ളവർ വളരെ അപൂർവമാണ് അങ്ങനെ പ്രകൃതി ഇല്ലാ പ്രകൃതിക്ക് നമ്മൾ ജീവൻ മുക്തൻ എന്ന് പറയണത് അത് വളരെ വിഷമാണ് ഭഗവാനെ ധർമ്മനിരതാൻ ശാന്താൻ സ്തേ ചരണാലയാൻ അവിടുത്തെ ചരണത്തിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പരമഹംസധർമ്മത്തിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവൻ മുക്തന്മാരായിട്ട് ഇരിക്കുന്നവരല്ലാത്തവർക്കൊക്കെ ആരും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അവർക്കൊക്കെ ഈ പ്രകൃതി വളരെ ബലമുള്ളതാണ് ആളുകൾ ചീത്ത വിളിച്ചാലോ നിന്ദിച്ചാലോ ഒന്നും സഹിക്കാൻ പറ്റില്ല സന്യാസം എടുത്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ആ ആത്മ മഹാവാക്യ ഉപദേശം കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞിരിക്കണേ എടുക്കാനാണ് നമ്മൾക്ക് ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സന്യാസമൊക്കെ കൊടുത്താലും അവിടെ അവിടെ തന്നെ ഏർപ്പാടാക്കും ഭിക്ഷ അവിടെ നടക്കും പക്ഷെ ശരിക്ക് തെരുവിൽ പോയി ഭിക്ഷയെടുക്കാൻ പോകുമ്പോൾ ചീത്ത വിളിക്കലും നിന്ദിക്കലും ഒക്കെ കിട്ടും തമിഴ്നാട്ടിൽ സേലത്തിനടുത്തൊരു ജഡ്ജ് സ്വാമി മഠമുണ്ട് ജഡ്ജ് സ്വാമികൾ സ്വാമികളെന്നാണ് അദ്ദേഹത്തിന് പറയാം അദ്ദേഹം ജഡ്ജായിരുന്നു കോർട്ടിൽ ഒരു വിധി നമുക്ക് വക്കീൽ വാദിക്കണത് അറിയാമല്ലോ വളരെ അധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു ക്രിമിനലാക്കി ചിത്രീകരിച്ച് സഫലമായി വാദിച്ചു ഇദ്ദേഹമാണ് ജഡ്ജ് ഇദ്ദേഹത്തിന് വിധി ആ സാധു മനുഷ്യനെതിരായിട്ട് എഴുതേണ്ട നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നു വേറെ ഒരു വഴിയില്ല ഈശ്വരൻ വരുന്ന വഴിയാണതൊക്കെ എഴുന്നേറ്റ് നിന്ന് ആ കോർട്ടിൽ വെച്ച് തന്നെ ആ കുപ്പായം ഊരി അവിടെ ഇട്ടിട്ട് വസ്ത്രം അഴിച്ച് അവിടെ ഇട്ടിട്ട് അവധൂതനായിട്ട് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലാതെ അത്ര വിഷമിച്ചിട്ടുണ്ടാവണം മനസ്സിൽ കുറേ ദിവസമായി ഈ സിറ്റുവേഷനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാതെ നിയമപ്പടി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ കോടതിയിൽ വെച്ച് ആ കുപ്പായം ഊരി ചുവട്ടിലിട്ടിട്ട് വെറും കൗബീനമാത്രധാരിയായി ഇറങ്ങി ഭിക്ഷാന്ഹിയായി പോയി ഒരു ജഡ്ജായിരുന്ന ആൾ പല സ്ഥലത്തും ഭിക്ഷ എടുത്ത് നടന്നു ഒരു വീട്ടിൽ വന്നപ്പോൾ ഭിക്ഷയ്ക്ക് വന്നപ്പോൾ വലിയ പണക്കാർ നല്ല ആരോഗ്യ തേജസ്സായിട്ടിരിക്കുന്ന ദേഹനെ കണ്ടിട്ട് പറഞ്ഞു നല്ല ആരോഗ്യം ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചൂടെ എന്തിനാ ഈ ഭിക്ഷത ഉണ്ടെന്ന് ചോദിച്ചു നല്ല വിശപ്പ് മൂന്ന് ദിവസമായിട്ട് ഭിക്ഷ കഴിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല ഇങ്ങനെ നിൽക്കണ്ടോ വീട്ടിന് മുമ്പിൽ ഇവരിത് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി പശു ചാണകം ഇടണം അതെടുത്ത് അങ്ങനെ തിന്നു ഒന്നും ചോദിച്ചില്ല പശുവിൻ്റെ ചാണകം എടുത്ത് അങ്ങോട്ട് തിന്നു അപ്പോൾ ആ വീട്ടുകാർ കണ്ടു അയ്യോ വലിയ സാധുവാണ് മഹാത്മാവാണെന്നൊക്കെ അവർക്ക് അപ്പം തോന്നി ഓടിച്ചെന്ന് കാലു വീണ് നമസ്കരിച്ച് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞേ നോക്കിയില്ലേ ഒരു പോക്ക് പോയി മാനം അപമാനമൊക്കെ തുല്യമായിട്ടെടുക്കുക ആ ശരീരാഭിമാനം ഇല്ലാതിരിക്കുക എന്നുള്ള ആശയം നമ്മൾ ആദ്യം സമ്പാദിക്കണം എന്നിട്ട് ലൗകിക ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളൊക്കെ സഹിക്കാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യം സന്യാസ ജീവിതം അതിനേക്കാളും ബുദ്ധിമുട്ടാണ് തെരുവിലിറങ്ങി നിൽക്കണമല്ലോ അതാണ് ഭഗവാൻ പറഞ്ഞത് കോട്ടക്കുള്ളിലിരുന്ന് യുദ്ധം ചെയ്യുന്ന പോലെയാണ് കുടുംബത്തിലിരുന്നുള്ള കാര്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ വശത്തു നിന്നുള്ള ആക്രമണം സഹിക്കേണ്ടി വരും എല്ലാ അപമാനവും നീന്തയും സഹിക്കേണ്ടി വരും അതിന് തയ്യാറായിട്ടുള്ളവർക്കേ അത് പറ്റുള്ളൂ അതുകൊണ്ട് അതിനും തയ്യാറായി ആത്മജ്ഞാനിയായിരുന്നു ദേഹാഭിമാനത്തിന് നിശേഷം ദേഹത്തിനെ ഉദ്ദേശിച്ച ആരെന്ത് പറഞ്ഞാലും തന്നെക്കുറിച്ചല്ല അതിനെ സ്തുതിച്ചാലും ശരി നിന്ദിച്ചാലും ശരി തനിക്ക് അതുമായിട്ടൊരു സമ്പർക്കമല്ല ഞാൻ ഈ ശരീരമല്ല ആകാശം പോലെ അഖണ്ഡമായി കിടക്കുന്നു എൻ്റെ സ്വരൂപം എന്നുള്ള നിത്യനിഷ്ഠയിൽ സഞ്ചരിക്കുന്ന മുക്തപുരുഷന്മാരെക്കുറിച്ചാണ് ഉദ്ധവൻ പറഞ്ഞത് ത്വദ്ധർമ്മനിരതാഹ ശാന്ത തേ ചരണാലയാന്ന് അവിടുത്തെ ചരണത്തിനെ ആശ്രയിച്ചിരിക്കുന്നവര് ഭഗവാന്റെ ചരണം എന്ന് വെച്ചാൽ ശാസ്ത്രമാണ് ഭഗവാന്റെ ചരണം ഭാഗവതാദി ശാസ്ത്രമാണ് ചരണം പവിത്രം വിതത്തം പുരാണം ഏന പൂത ദുഷ്കൃതാനി എന്ന് ഭാ വേദം പറയണം പവിത്രമായ ചരണം ജ്ഞാനമാണർത്ഥം അതുകൊണ്ടാണ് ഭഗവത്പാദർ എന്ന് പറയുന്നത് ആ പാദശബ്ദത്തിനവിടെ ജ്ഞാനം എന്നാണ് അർത്ഥം ആത്മാജ്ഞാനം എന്നാണ് അർത്ഥം അല്ലാതെ കാല് എന്നർത്ഥമല്ല അതുപോലെ ഭഗവാന്റെ ചരണം എന്ന് വെച്ചാൽ ആത്മജ്ഞാനം ഭഗവത് ഭക്തി ഭാഗവത ധർമ്മം ഈ ധർമ്മമാണ് ആ ഭഗവാന്റെ ചരണം ഈ ധർമ്മത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംരക്ഷണത്തിൻ്റെ കോട്ടയിലിരിക്കുന്ന പോലെയാണ് നമുക്ക് നമ്മൾ ഭാഗവത ഭാഗവതധർമ്മത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ദൂരം പോകാൻ പറ്റും തേ ചരണാലയാന് ഭഗവാന്റെ ചരണത്തിന് ചരണമാവുന്ന ആലയത്തിൽ വസിക്കുന്നവർ അവർ രക്ഷപ്പെട്ടു പോകും ഭഗവാനെ ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉദ്ധവൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ഇങ്ങനെ കേട്ടു സയേവശംസിതബുദ്ധവേന് ഭാഗവത മുഖ്യേന ദാശാർഹ സഭാജയൻ ഭൃത്യവചോ മുദ तम् आभभाषे श्रवणीयवीर्यः बार्हस्पत्यस वैनात्र साधुर्वै दुर्जने दुरुक्तैः भिन्नमात्मानं यः समाधातुम् ईश्वरः न विद्धः पुमान् बाणैः सुमर्मगैः यथा तुदन्तिमर्मस्ताः ह्यसतां पुरुषेशवः भगवान् वर्य सम्मति कृणु ഒരു ശരം ചെയ്തിട്ട് വേദനിപ്പിച്ചാൽ പോലും അത്ര വേദനിക്കില്ല പക്ഷെ ചില ആളുകൾ നമ്മളെക്കുറിച്ച് പറയണത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിന് വേദനിക്കും എനിക്കറിയാം സമ്മതിക്കണോ ഞാൻ പക്ഷേ അത് പറഞ്ഞിട്ട് എന്ത് കാര്യം ആളുകളുടെയൊക്കെ വായ അടയ്ക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ ആളുകൾ പറയും പട്ടണത്ത് സ്വാമികൾ വലിയ രത്നവ്യാപാരിയായിരുന്നു വലിയ പണക്കാരനായിരുന്നു എല്ലാം ഉപേക്ഷിച്ചു ഒരു ദിവസം ഒരു ഒരു ആ കഥ പറയാൻ പോയ സമയമില്ല എല്ലാം ഒരു ദിവസം ഇട്ടിട്ട് അങ്ങോട്ട് പോയി വെറും ഒരു കൗബീന മാത്രം ധാരിയായിട്ടിരിക്കുക അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തെരുവിൽ പാടത്തൂടെ പോവാ വയൽ പാടത്തൂടെ പോവാം അപ്പോൾ പാടത്തിൽ ചെന്ന് ഉറക്കം വന്നപ്പോൾ അവിടെ അങ്ങോട്ട് കിടന്നു കിടന്ന് തലയ്ക്ക് കൈവെച്ച് കിടന്നു കാരണം ഒന്നും തലയിൽ കൈ വെച്ച് ഇങ്ങനെ കിടക്കുക അപ്പോൾ രണ്ട് സ്ത്രീകൾ കുളത്തിൽ വെള്ളം എടുക്കാൻ പോവാ അതിലൊരു സ്ത്രീ പറഞ്ഞു ഇത് കണ്ടില്ലേ പട്ടണത്തിൽ ചെട്ടിയാറും എല്ലാം വിട്ടു സർവത്യാഗം ചെയ്തു ഇവിടെ കിടക്കണ കണ്ടില്ലേ അപ്പോ ആ സ്ത്രീ പറഞ്ഞു എല്ലാം ത്യജിച്ചു കാര്യം ശരി ഇപ്പോഴും തലയ്ക്ക് സപ്പോർട്ട് വേണം കണ്ടില്ലേ കുറ്റം പറഞ്ഞതാണേ ഇപ്പോഴും നോക്കൂ മുഴുവൻ ആകെ ആയില്ല തലയ്ക്ക് ഒരു കൈ വെച്ചിട്ടാണ് കിടക്കണത് തലകണില്ല പക്ഷെ തലയ്ക്ക് കൈ വെക്കണം അപ്പോൾ പട്ടണത്തിസ്വാമികളുടെ ചെവിയിൽ ശരിയാ അവർ പറയണത് ശരിയാ എന്തിനാ ഇത് എന്ന് പറഞ്ഞ് ആ കൈ എടുത്തു അപ്പോൾ ഇവർ വെള്ളം കോരി തിരിച്ചു വരുമ്പോൾ പിന്നെയും മറ്റേ സ്ത്രീ പറഞ്ഞു കണ്ടു നോക്കൂ ഇപ്പം ത്യാഗം പൂർണ്ണമായി കൈ എടുത്തു കയ്യൊക്കെ എടുത്തു പക്ഷേ തന്നെ കുറിച്ച് മറ്റുള്ളവരെന്താ പറയണത് എന്ന് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ ഈ ലോകത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനോ ലോകത്തിലുള്ളവർ നമ്മളെക്കുറിച്ചൊക്കെ നല്ലത് പറയുന്നത് വിചാരിക്കാൻ പറ്റില്ല സർവതാ സർവതാസ്വഹിതമാചരണീയം കിം കരിഷ്യതി ജനഹ ബഹുജൽപ്പഹ് വിദ്യാരണ്യ സ്വാമി പറയണത് വിദ്യത്തെ കഷിത് ഉപായ സർവലോക പരിതോഷകരോയഹ ലോകത്തിലെല്ലാരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ഉപായമില്ല അവനവന് ഹിതം എന്താണെന്ന് വെച്ചാൽ അത് ആചരിക്കണം അവർ പറഞ്ഞോട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞോട്ടെ ഇതാണ് ഭഗവാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആളുകൾ പറയും പറഞ്ഞോട്ടെ ഉദ്ധവാ ഞാനൊരു കഥ പറഞ്ഞുതരാം അവന്തിയിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ്റെ കഥയാണ് ആ കഥ ഞാൻ നാളെ പറഞ്ഞു പറഞ്ഞുതരാൻ ബുദ്ധവാന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിവിടെ നിർത്തിയിട്ട് നാളെ കറക്റ്റ് സമയമായി ടിച്ച നേരായി അതുകൊണ്ട് നാളെ അവന്തീഷുദ്വിജിത് ആ ബ്രാഹ്മണൻ മഹതതിക്രമം വന്നിട്ടും സഹിക്കാതെ മനസ്സിനതീതമായ സ്വരൂപത്തിൽ ജ്ഞാനത്തിൽ നിഷ്ഠനായിരുന്ന മുക്തനായ ആയിത്തീർന്ന മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിത്തീർന്ന ഒരു മഹാപുരുഷൻ്റെ കഥ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് നമ്മൾ നാളെ കാണാം സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ജാനകീകാന്തസ്മരണം ഹരണമ പാർവതീപതയേ ഈ മള്ളിയൊരു സത്രത്തില് തിരുമേനിയുടെ ഒരു തപോബലത്തിലാണ് ഇതിങ്ങനെ നടക്കണത് സ്വാമി പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ മലിയൊരു കുടുംബത്തിലുള്ളവരോട് എല്ലാവരും കടപ്പെട്ടിട്ടുണ്ട് ഈ വർഷം വരുമ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നുന്നു കാരണം ധാരാളം ജനങ്ങളുണ്ട് ഇത്രയും ഭക്തന്മാർ വന്ന് ശ്രവണം ചെയ്യുന്നുണ്ട് അതിന് വേണ്ട സന്ദർഭം ഒരുക്കി അതൊരു സാമ്രാജ്യമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഞാൻ ഇന്ന് ദിവാകര നിരുമേനോട് പറയായിരുന്നു അകത്ത് ചെല്ലുമ്പോൾ കുറേ അമ്പലങ്ങളും ധാരാളം സ്ഥലവും പശുവും കാണുമ്പോൾ ഒരു ഒരു ദിവ്യക്ഷേത്രം ആളുകൾ പറയുമ്പോൾ ഈ മഹദതിക്രമം എന്ന് പറഞ്ഞ പോലെ കുറ്റം പറയാനും നിന്ദിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവി കൂടെ വിടാൻ ഭഗവാൻ ശക്തി കൊടുക്കണം ഇത് ഒരു സേതുബന്ധനം പോലെയാണ് നമ്മളുടെ ഈ സംസ്കാരം ഭാരത സംസ്കാരത്തിനെ എല്ലാവരും കൂടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഭഗവതാരാധനാലക്ഷണമായ ധർമ്മം നടക്കുക അതാണ് ഒരു സേതുബന്ധനം ആ സേതു ബന്ധനത്തിൽ കല്ലുകൊണ്ടിടുന്ന വാനരന്മാരെ പോലെയോ ഒരു ഒരു അണ്ണാറുകണനെ പോലെയെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് വലിയ കാര്യമായി അതാണ് ഒരു ശ്ലോകം തന്നെയുണ്ട് ഭഗവാൻ രാമൻ സേതുബന്ധനം ചെയ്തതിനെക്കുറിച്ച് മോക്ഷമാർഗൈക സേതു എന്നാണ് അത് വെറുതെ കടലിനപ്പുറം കിട്ടിയ പാലല്ല മോക്ഷമാർഗ സേതുവാണിത് ആ മോക്ഷമാർഗസേതുവാണിതൊക്കെ ഇതൊക്കെ കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ ഭാഗവത ധർമ്മം നമ്മളുടെ ധർമ്മം സനാതനധർമ്മം നിലനിൽക്കേണ്ടത് ഇതിന് കുറച്ച് പേര് ചേർന്ന് ഈ ഒരു ഒരു സ്ഥാനത്തിന് കാരണം ഇത് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഇവിടെ ആ ഗണപതിയുടെ ആ കൊച്ചു കാട് കാടുപിടിച്ച് കിടക്കുന്നതും തിരുമേനി ഇത് മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ നല്ലവണ്ണമാവുന്നവരെ അദ്ദേഹവും കണ്ടു ആ അനുഷ്ഠാനവും ചെയ്ത് തപസ് ചെയ്ത് നിസ്വനായിട്ടിരുന്ന ഒരു മഹാപുരുഷൻ്റെ സാന്നിധ്യ ബലം കൊണ്ടാണ് ഇത്രയൊക്കെ നടന്നത് എനിക്ക് അവസാനം കണ്ടത് കൂടെ ഓർമ്മയുണ്ട് രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുവല്ലോ ഏറ്റുമാനൊരു അമ്പലത്തിലെ പ്രഭാഷണമായിരുന്നു അത് കഴിഞ്ഞിവിടെ വന്ന് താമസിക്കും രാത്രി മുഴുവൻ കഥയൊക്കെ പറഞ്ഞിരുന്ന് രാവിലെ അഞ്ച് മണിക്ക് കാറ് റെഡി ആയിട്ടുണ്ട് ഞാൻ സന്ധ്യാവന്തരം കഴിച്ച് പുറപ്പെടാം എന്ന് പറഞ്ഞ് ആ കൊളക്കരയിൽ ചെല്ലുമ്പോൾ ഒരു തുണ്ട് ഉടുത്ത് ഈറനായിട്ട് ഭസ്മലിപ്തനായിട്ട് അങ്ങനെ ജപം ചെയ്തിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മൂലം ആ വയസ്സിൽ ആ സമയത്ത് ആ കാലത്ത് വാർദ്ധക്യത്തിൽ ആ കൊളക്കരയിൽ ഇരുന്ന് രാവിലെ അഞ്ച് മണിക്ക് അനുഷ്ഠാനത്തോടുകൂടെ തപോനിഷ്ഠനായിട്ട് ഇരിക്കുന്നുണ്ട് അത് ആണ് ആ തപസ്സാണ് ആ ലക്ഷണമായ ധർമ്മമാണ് ഇത്രയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഇരുമേനിപ്പോൾ എനിക്ക് കാണുമ്പോഴും അച്ഛനെ പോലെ തന്നെ രൂപവും മാറിക്കഴിഞ്ഞു ഇപ്പോൾ പിന്നെ പരമേശ്വരൻ കാണുമ്പോൾ ആ ചിരിയും ആ സന്തോഷവും ആ വിനയവും ഒക്കെ അതേപോലെ തന്നെ ആ മൂർത്തിയും മാറിക്കഴിഞ്ഞു അതൊക്കെ ആ ഒരു അനുഗ്രഹം ആത്മാവൈ പുത്രനാമാസി എന്ന് വേദം പറയണു ആ താൻ തന്നെ പുത്രനായിട്ട് തീരാ എന്നാണ് അപ്പോൾ അത് ആ പരമ്പര നിൽക്കട്ടെ ഇതാ അടുത്തത് ശങ്കരം വരുന്നുണ്ട് അയാളെ വേദാന്തം പഠിക്കും നല്ല വലിയ വിദ്വാൻ്റെ അടുത്ത് പഠിക്കണുണ്ട് ഭാഗവതവും വേദാന്തവും ഒക്കെ പഠിച്ച് വരുന്നുണ്ട് ശാസ്ത്രവും പഠിച്ച് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയി വേണം ഈ പരമ്പര നിൽക്കാനായിട്ട് എല്ലാവരുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ഉണ്ടാവണം ഈ സേതുബന്ധനത്തിനൊരു വലിയ തേര് കെട്ടി വലിക്കണത് പോലെയൊക്കെയാണത് ഇതൊക്കെ എല്ലാവരും കൂടെ ചെയ്യേണ്ടതാണ് അതിന് ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അന്തരിയാമയായി ഭഗവാൻ പ്രേരിപ്പിക്കട്ടെ മേലിയും ഈ കാര്യങ്ങൾ നടന്നു പോകണം അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ രഘുവീര പദ്യാസ പവിത്രീകൃതപാസവേ ദശഖണ്ഡ ശിരശ്ചേദേതവേ സേതവേ നമ സേതവേ രാമചന്ദ്ര മോക്ഷമാർഗൈകഹേതവേ സീതായ മാനസാം ഭോജ भानवे सेतवे नमः